ദൈവ നാമം മഹത്വപ്പെടട്ടെ. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച രാജേഷ് പാസ്റ്ററും ഈ സഭയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കായി നന്ദി, സ്തോത്രം. ഞാൻ കള്ളുമൊക്കെ കുടിച്ച് ചീട്ട് കളിച്ച് വഴിയിരികി കിടന്ന തരത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഓൾ ഗ്ലോറി ബിലോങ്സ് ടു ജീസസ്. കർത്താവിനെ പിടികിട്ടി ഈ കള്ളുകുടിയന്മാരെയൊക്കെ പാസ്റ്ററാക്കിയേക്കാമെങ്കിൽ അത്രയും തലവേദന നാട്ടിൽ കുറയുമല്ലോ. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ പിടിച്ച് പാസ്റ്ററാക്കിയിരിക്കുകയാണ്. ഞാനിടയ്ക്ക് ഈ ഞങ്ങളുടെ സഹോദരന്മാർ അല്പം നർമ്മരസത്തിൽ പറയും, ഈ ഞങ്ങളെ നിങ്ങൾ ഈ നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം ശുശ്രൂഷകരാണ്, നിങ്ങളൊക്കെ പിന്നെ നിൽക്കുമെന്ന് കർത്താവിനറിയാം. ഞങ്ങളെയൊക്കെ പാസ്റ്ററാക്കിയാലേ നിൽക്കുകയുള്ളൂ എന്ന് കർത്താവിന് പിടികിട്ടി. ഈ കൂടുതൽ കുഴപ്പമുള്ളവരെ ടി വി പ്രസംഗിപ്പിക്കും. ലോകത്തിൽ എവിടെ ചെന്നാലും പിന്നെ പാപം ചെയ്യാൻ ഒക്കുകയില്ല, ആണ്ട് ബ്രദർ പോകുന്നെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു പരുവത്തിലാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഏതോ നൂലക്കെട്ടി ഇറക്കിയ സാധനമാണെന്ന് ആരും കരുതരുത്. സംശയമുണ്ട്, എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ പറയാം, അതേപോലെ പുള്ളി ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയും. വി ആർ ഓൾ ജസ്റ്റ് ഓർഡിനറി പീപ്പിൾ ആൻഡ് വി സെർവ് എൻ എക്സ്ട്രാ ഓർഡിനറി ലോർഡ്. ഹിസ് നെയിം ഇസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. രാജേഷ് പാസ്റ്റർ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഞാനിവിടെ മൂന്നാമത്തെ തവണയാണ് വരുന്നത്. ഇതിനു മുമ്പ് ഒരിക്കൽ എൻ്റെ ചേട്ടൻ്റെ മോടെ കല്യാണം രാജേഷ് പാസ്റ്റർ ഇവിടെ വെച്ച് നടത്തി. അതിന് വരാനും അല്പസമയം വചന ശുശ്രൂഷിപ്പാനും കർത്താവ് എനിക്ക് അവസരം തന്നു. അതിന് മുമ്പൊരിക്കൽ അതിക്രമിച്ച് ഈ കോമ്പൗണ്ടിൽ ഒന്ന് കയറിയായിരുന്നു. അത് നിങ്ങളുടെ മനോഹരമായ ഈ ആരാധന സ്ഥലവും ഇതിൻ്റെ പണിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഞങ്ങളിപ്പോഴും സ്വന്തം സ്ഥലം ഉണ്ടായിട്ട് ആരാധിക്കാൻ പറ്റാതെ ഗവൺമെൻറ് അനുവാദം തരാതെ ഓടി നടക്കുക. അപ്പം കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലം, ഇങ്ങനെ മനോഹരമായൊരു ആരാധന സ്ഥലം ദൈവമക്കൾക്ക് കർത്താവ് തന്നു. അതിനുള്ള ദർശനം ഈ ദൈവദാസിനെ കൊടുത്തതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഒന്നും അങ്ങനെ ഈസി ആയിട്ടുണ്ടായതല്ല എന്നൊരു ജീവിതാനുഭവം കൊണ്ട് എനിക്കറിയാം. ഇച്ചിരി മുഴക്കമുണ്ടെന്ന് കുറയ്ക്കാം, ഇച്ചിരി വോളിയം കുറച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. തീരെ വോളിയം കുറച്ച് മതി, എനിക്ക് തന്നെ കുറച്ച് 10,000 വാട്ട്സ് അകത്തുണ്ട്. കുറച്ച് വെച്ചാൽ നല്ലതായിരിക്കും, ഇവിടെ ഇച്ചിരി തരാമെങ്കിൽ നല്ലത്. പ്രൈസിലോ. അപ്പം അങ്ങനെ ഇവിടെ ഒന്ന് വരാനിടയായി. ഓഫ് കോഴ്സ് ഒരു വലിയ ഉണർവിനായി ദൈവം ഞങ്ങളെ ഉപയോഗിച്ചപ്പോൾ തന്നെ നമ്മളെല്ലാം ഒരേ കാലഘട്ടത്തിൽ കർത്താവ് അയച്ച ഒരു അഗ്നിയുടെ ഓരോ സ്ഫുലിംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തർ. ഒരു 90s ഒടുവിലും 2000 ആ ഭാഗങ്ങളിലുമായിട്ട് കേരളത്തിൽ പലയിടത്തും ദൈവം വലിയ പ്രവൃത്തി ചെയ്തു. രാജേഷ് പാസ്റ്ററേയും ഈ സഭയും കർത്താവ് ഇതിപ്പോൾ ഹെവൻലി ഫീസ്റ്റൊന്നും ഇങ്ങനെ നമ്മൾ കാണണ്ട. ദൈവം ഒരു അന്ത്യകാലത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മൈറ്റി ഒരു സംഭവം ചെയ്യാം. എൻ്റെ കൂടെ ഒരു ദൈവദാസനുണ്ട്, ഞങ്ങളുടെ ഈ തൃശ്ശൂർ മേഖല, ഞങ്ങളുടെ ഡയോസിസ് എന്ന് പറഞ്ഞു, ആ അവിടുത്തെ സഭകളൊക്കെ നോക്കുന്നതാണ്. സുനിൽ ബ്രദർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി, അല്ല എനിക്കിവിടെ നിങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം പിടികിട്ടി, ഈ കൂടുതൽ അഗ്നിയിട്ട ഇന്ന് പ്രസംഗം നടക്കുകയില്ല, ഇത് ഹൈലി ഇൻഫ്ലെയിമബിളാണ് പിടികിട്ടി. സ്തോത്രം.
എനിക്ക് ഹെവൻലി ഫീസ്റ്റിൽ ശുശ്രൂഷിക്കുന്നതായിട്ട് ഒരു മാറ്റവും തോന്നുന്നില്ല. എല്ലാം നല്ല നൂറെ നൂറല നിൽക്കുന്നു, സ്പ്രിങ്ങലാണ്. സ്തോത്രം. ഞങ്ങൾക്കും ആ ടൈപ്പിനെയാണ് താല്പര്യം. ഞാനിതിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ കണ്ടമാനം ചാടി പോവാതിരിക്കാൻ. ഞാൻ ചെറിയ ചാട്ടക്കാരനാണ്, കാരണം ചാടിപ്പോയതാണ്. എനിക്ക് ചാടാൻ കീബോർഡൊന്നും വേണ്ട. ഒരു നരകം പിടിച്ച വീട്ടിൽ യേശു എന്നെ വിടുവിച്ചപ്പോൾ എന്ത് ചെയ്യാനോ, തുള്ളാതിരിക്കാനൊക്കത്തില്ല, ചാടാതിരിക്കാനൊക്കത്തില്ല. പിന്നെ കർത്താവിൻ്റെ വചനം കേട്ടാലും തുള്ളിപ്പോവും. നമ്മുടെ ഒരമ്മച്ചി ഒത്തിരി പ്രായമായപ്പോഴാണ് പുള്ളിക്കാരത്തി പ്രഗ്നൻ്റായി. 19 വയസ്സുള്ളപ്പോൾ ഒരമ്മച്ചി പ്രഗ്നൻ്റായി. പുള്ളിക്കാരത്തിയോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ബെഡ് റെസ്റ്റ് എടുത്തോണമെന്ന്. അങ്ങനെ പുള്ളിക്കാരത്തി ബെഡ് റെസ്റ്റ് ഒക്കെ ആയിട്ട് കിടന്നേക്കാന്നുകൊണ്ടിരുന്നപ്പോൾ വേറൊരു ഗർഭിണി വരുന്നു. പുള്ളിക്കാരത്തി വന്നിട്ട് പ്രൈസ് ദ ലോർഡ് എന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ കട്ടിലെ കിടന്ന അമ്മച്ചി എഴുന്നേറ്റ് തുള്ളോട് തുള്ളാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു അമ്മച്ചി ഇത് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തുള്ളാൻ, അതിപ്പോൾ എനിക്ക് തുള്ളണ്ടെന്നുണ്ട്, എൻ്റെ അകത്തെ പിള്ള തുള്ളു കാണാൻ പിന്നെ ഞാൻ എന്തോ ചെയ്യാന്. ഇതെന്റെ കുഴപ്പമല്ല, ഞാൻ ഡീസെന്റ് ആയിട്ടൊക്കെ നിൽക്കണമെന്നോർത്താ വന്നത്. പക്ഷെ അകത്ത് ഇങ്ങനെ ചാട്ടത്തോട് ചാട്ടം, ഒന്നും ചെയ്യാനില്ല. ഐ എം ഹെൽപ്ലെസ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ കർത്താവ് അകത്തുള്ള മറിയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ അല്ലേ എലിസബത്തിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞ് തുള്ളാൻ തുടങ്ങി. ഇതൊരു ചെറിയ തുള്ളിച്ചയുടെ ഒരു മാർഗ. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാലത്ത് കർത്താവ്, ഞങ്ങളിതുപോലെ ദൈവസ്ഥാനിൽ ഇരുന്നപ്പോൾ എനിക്കൊരു പാട്ട് കിട്ടി. പാട്ടെല്ലാം കൂടെ ഞാൻ പാടുന്നില്ല, ഒരടി ഒന്ന് പാടാം. ഉള്ളം തുള്ളുന്നേ എന്നുള്ളം തുള്ളുന്നേ, ആത്മസന്തോഷത്താൽ ഉള്ളം തുള്ളുന്നേ, നീങ്ങിപ്പോയി നീങ്ങിപ്പോയി എൻ്റെ പാപഭാരമെല്ലാം നീങ്ങിപ്പോ 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 എൻ്റെ ആകുലങ്ങളെല്ലാം നീങ്ങിപ്പോ നീങ്ങിപ്പോയി നീങ്ങിപ്പോ എൻ്റെ രോഗബന്ധനങ്ങൾ നീങ്ങിപ്പോ. അത്ര ഇത് എഴുതിയിട്ടുള്ളൂ, ചില മാസങ്ങൾക്ക് മുമ്പാണ് കിട്ടിയത്. ആരാധനയുടെ എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ഡാൻസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ, ഇങ്ങനെ ക്യൂ ആയിട്ടൊക്കെ ഒന്ന് 1.5 മണിക്കൂർ ഞങ്ങൾ ഈ പാട്ട് പാടി ഡാൻസ് ചെയ്തു. അതിനൊന്നും ഇന്ന് ഞാൻ മുതിരുന്നില്ല. നല്ല പാട്ടിൻ്റെ ഒരടി നിങ്ങളോടൊന്ന് പഠിച്ചു, നല്ലൊരൊന്ന് സന്തോഷിച്ചു. അതിനു മുമ്പ് ഒരു ചോദ്യം, യേശു ഉയർത്തതിനു ശേഷം ആദ്യം പറഞ്ഞ വാക്ക് ഏതാന്ന് പറയാമോ? ഞാനൊരു ചെറിയ ടീച്ചറൂടെ ഇടയ്ക്ക് ചോദ്യമുണ്ട്. യേശു ഉയർത്തതിനു ശേഷം ആദ്യം പറഞ്ഞ വാക്ക്, അത് വൈകിട്ട് പറഞ്ഞ ശിഷ്യന്മാർ കൂടിയിരുന്നു. രാവിലെ പറഞ്ഞായിരുന്നു, ആ കല്ലറയ്ക്ക് വെച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അടുത്തിരിക്കുന്ന സഹോദരിമാർ തമ്മിൽ, സഹോദരന്മാർ തമ്മിലാണെങ്കിൽ സ്ത്രീയെ എന്നൊന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമില്ല. ചുമ്മാ പെണ്ണുങ്ങൾ കരയുന്ന പോലെ കരയാന്ന് പറയത്തില്ല. ഇപ്പൊ കയ്യെ പിടിച്ചെന്ന് പറഞ്ഞാൽ സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഓക്കെ, യേശു ക്രൂശിൽ വെച്ച ഒടുവിൽ ചെയ്ത കാര്യം എന്താന്ന് പറയാം? എല്ലാം പൂർത്തീകരിച്ചെന്ന് പറഞ്ഞൊക്കെ ഒരു കാര്യം ചെയ്തായിരുന്നു. ആത്മാവിനെ ഏൽപ്പിച്ച സമയത്ത് ഒരു കാര്യം ചെയ്തു, അവൻ ഉറക്കെ കരഞ്ഞു. ഒറ്റ കാർച്ചയാണ്. നിന്റെ കരച്ചിലും നിന്റെ കരച്ചിലും നിന്റെ കരച്ചിലും ഏറ്റെടുത്ത് എന്നിട്ട് ആദ്യം കണ്ട സഹോദരിയോട് പറഞ്ഞു, കരയണ്ട. ഓ, എല്ലാവരും അന്യഭാഷകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഒത്തിരി കരഞ്ഞതാണ്. ഞങ്ങളൊക്കെ വിശ്വാസി വന്ന കാലത്താണ്, എനിക്കാണ് മുഴുവൻ വീട്ടിൽ പ്രശ്നമായിരുന്നു. അപ്പം അന്നത്തെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കരയുവീൻ എന്നാണ്. എന്താണ്?
ആകാറ് കരഞ്ഞ പോലെ കരയുവീൻ, പിന്നെ ഇരമ്യാവ് കരഞ്ഞതുപോലെ കരയുവീൻ. കരഞ്ഞ് കരഞ്ഞ് കണ്ണിലെ വെള്ളം പറ്റി, വിടുതലൊന്നും നടക്കുന്നുമില്ല. പുറകിൽ കേൾക്കാമോ ഞാൻ പറയുന്നു? കേൾക്കാം. അപ്പം ചെല്ലു പറയും, ഇനിയും താഴ്ത്തി ഏൽപ്പിക്കണം. നമ്മൾ താഴ്ത്തി താഴ്ത്തി തറയിലായിരിക്കും, ഇനിയും വല്ല ജെ സി ബിയും കൊണ്ടുവന്ന് മാന്തി കുഴിയിലിരിക്കുക രക്ഷയുള്ളൂ. അപ്പം താഴ്ത്തണം താത്തണം എല്ലാം കേട്ടിങ്ങനെ ഇരിക്കുക. പക്ഷേ പിന്നെ അപ്പടി കിട്ടിയ കർത്താവ് തന്ന അഭിഷേകം കരയാനുള്ളതല്ല, ഗർജിക്കാനുള്ളത്. നമ്മളൊത്തിരി കരഞ്ഞുകൊണ്ടിരുന്ന പിശാജ് ഒരു ടൗവലുമായിട്ട് വന്നിരുന്ന് തുടച്ചു തന്നുകൊണ്ടിരിക്കും. പുതിയ നിയമത്തിൽ കരഞ്ഞതായിട്ട് ഒരാളുടെ കാര്യമുള്ള പിശാജ് ഉറക്ക കരഞ്ഞുകൊണ്ട് പോയി, ബാക്കിയെല്ലാം ദൈവമക്കൾ തുള്ളിച്ചാട്. യേശു കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ചവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിക്കാം. ഒരു ചോദ്യം കൂടെ, ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ കർത്താവ് സന്തോഷം കൊണ്ട് സന്തോഷം പകരണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈ ഉയർത്തി പിടിക്കാം. സോറി, സന്തോഷം പകരത്തില്ല. യേശുവിനെ സ്വീകരിച്ചില്ലേ, ആ യേശുവിൻ്റെ പേര് മഹാസന്തോഷമെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ലേഖനങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥന കാണത്തില്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹവും നിങ്ങളുടെ അകത്ത് വെച്ചു പോയി. ഇനി എവിടുന്ന് തരാനാന്ന് ചോദിച്ചു അടുത്തിരിക്കുന്നത്, ഇനി എവിടുന്ന് തരാൻ? സന്തോഷം മുഴുവൻ ഒരാളിൽ വെച്ചിട്ട് അവനെ നിങ്ങളുടെ അകത്ത് വെച്ചു പോയി. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ സന്തോഷം പകരണേ എന്നൊരു പ്രാർത്ഥനയില്ല. സന്തോഷിപ്പി. സ്തോത്രം. ഞങ്ങളുടെ കോട്ടയം പാലായൊക്കെ നമ്മുടെ പാസ്റ്റർ, ഞങ്ങളുടെ ഭാഗത്തുള്ളവർക്ക് സന്തോഷം വരുമ്പം ചിരി വരും. എറണാകുളത്തും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാതിരിക്കും. നല്ല ചിരി വരുന്നില്ലേ, അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ മുഖത്ത് നോക്കിയാൽ മതി, ഒരു ചിരി വരും. ആത്മാവ് തമ്മിൽ മറിയം എലിസബത്തും കൂടെ നോക്കിയാലേ ഒരു ചിരി വരുള്ളൂ. അങ്ങനെയാണ് അപ്പോസ്തലൻ പൗലൂസ് സഹോദരന്മാരെ കണ്ട് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചത്. ഇത് ചെല്ലു വരുമ്പോൾ മുതൽ തലേ തുണിയിട്ട് ആരെയും നോക്കാതെ അങ്ങിരിക്കും. അങ്ങനെ ഇരിക്കരുത്, അടുത്തിരിക്കുന്ന ഞങ്ങളെയൊക്കെ നോക്കാൻ പറ. അടുത്തിരിക്കുന്ന ഞങ്ങളെയൊക്കെ നോക്കി, ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കാം. നല്ലോണം ചിരിച്ച് മുഖത്ത് നോക്കി എന്നൊന്ന് കുലുങ്ങിയൊക്കെ ഒന്ന് ചിരിച്ച്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കീബോർഡൊന്നും വേണ്ട ചിരിക്കാൻ. ഞാൻ അഭിഷേകം പ്രാപിച്ച് ആദ്യം കരച്ചിലായിരുന്നു, പിന്നെ ആ മനസ്സിലായത് കരയാനുള്ള സാധനമല്ല, പിന്നെ എന്തിനുള്ളതാണ്? ചിരിക്കാനുള്ളതാന്ന് പിടികിട്ടി. അന്നേരം അവസ്ഥയും കൂടെ പറയാം. ഒരു മുറിയിൽ ഒരു പെങ്ങള് രണ്ട് കിഡ്നിയും പോയി ഡയാലിസിസ് ചെയ്ത് കിടക്കുന്നു. അടുത്ത മുറിയിൽ അടുത്ത പെങ്ങള് ഒരു ചെറിയ ഭയം നേരിട്ടത് മെന്റൽ പ്രോബ്ലമായി വഴി ഇറങ്ങി ഓടും. പിടികിട്ടിയല്ലോ. മൂന്നാമത്തെ മുറിയിൽ ഇതെല്ലാം നിമിത്തം എൻ്റെ അമ്മ ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്നു. നാലാമത്തെ മുറിയിൽ അപ്പച്ചൻ തളർന്നു കിടക്കുന്നു. ഇത്തിരി പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം ആശുപത്രി കൊടുത്തു. അങ്ങനെ ഒരു ബാങ്ക് തുടങ്ങി. ആ ബാങ്ക് പൊട്ടിപ്പോയി, വലിയ ബാധ്യത. ഒരു എസ്റ്റേറ്റ് വാങ്ങി, അതും തകർന്നു. ഈ രണ്ട് ബാധ്യതകൾ. വീട്ടിലെന്നും വഴക്ക്, അലോഹ്യം. ഒരാളെ ആശുപത്രി കൊണ്ടുവച്ചൊരു മുൻ ആ സമയത്താണ് ഞാൻ കർത്താവിലാകുന്നു. ഞാൻ സ്കൂളിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ പാസ്സായി, പക്ഷെ കോളേജിൽ ചെന്ന് ഉഴപ്പി തല്ലി. എൻ്റെ കൂടെ പഠിച്ച ഡോക്ടർ റോയ് ഇവിടെയുണ്ട്, അദ്ദേഹത്തെ കാണാനിടയായതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ഒന്നിച്ച് എസ് ബി കോളേജിൽ പഠിച്ചതാണ്. അവർ മുമ്പോട്ട് പോയി, ഞാൻ പുറകോട്ട് പുറകോട്ട് പോയി. പ്രൈസ്. നല്ല മാർക്കോടെയാണ് വന്നത്. ഒരു ഡിഗ്രി തോറ്റു. ചങ്ങനാശ്ശേരിയിലെ കള്ള ഷാപ്പുകളിലെല്ലാം കയറി ഇറങ്ങി. അങ്ങനെ നടന്നൊരു കക്ഷിയാണ് ഞാൻ. ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ് കർത്താവിലായപ്പോഴത്തേക്കിന് മാറ്റങ്ങളായി, കുടിയൊക്കെ മാറി. നോർത്ത് ഇന്ത്യയിലാണ് സ്നാനപ്പെട്ടത്. പാസ്സായി, പോസ്റ്റ് ഗ്രാജുവേഷന് പോയി.
അവിടുന്ന് തിരിച്ചു നാട്ടി വന്നപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഞാനോർത്ത സ്നാനപ്പെട്ട എല്ലാം ഇതങ്ങ് മാറുമെന്ന്. ഒന്നും മാറിയില്ലെന്ന് മാത്രമല്ല, പലതും കൂടി. അപ്പൊ നമ്മുടെ വിചാരം ഈ പ്രശ്നം അങ്ങ് മാറുമെന്ന. പ്രശ്നമല്ല മാറുന്ന, നീ ആള് മാറുക ചെയ്യും. പ്രശ്നം കൂടുന്നുണ്ടേ ഓർത്തോണം, നീ അടിപൊളിയാകാൻ പോവാണ്. എന്തായാലും വിടുതലായതിന് ഒരു സംശയവും വേണ്ട, അതിന് യാതൊരു സംശയവും വേണ്ട. അടിവരെ ഇട്ട് പറയാം, കർത്താവിനെ പിൻപറ്റിയവന് നല്ലതേ വരത്തുള്ളൂ. ആ തിരമാല വന്നപ്പോ യേശു തിരമാല അവര് കരഞ്ഞോണ്ടെ മാറ്റിക്കൊടുത്തില്ല, പത്രോസിനെ ആള് മാറ്റിയിട്ട് അതിന്റെ മുകള് വഴി നടത്തി. നമ്മളിങ്ങനെ നോക്കിയിരിക്കുക, എപ്പോ നമ്മുടെ പ്രതിസന്ധി മാറുമെന്ന്. പ്രതിസന്ധി അങ്ങനെ ഒന്നും ഇപ്പൊ മാറുകയില്ല. സ്വത്ത് നീ ആള് മാറിക്കഴിയുമ്പോ അത് നിന്നെ വിട്ട് ഓടും. നല്ല ചിരിച്ചോണ്ടൊക്കെ ഒന്ന് കൈകൊട്ടിക്ക. നമ്മളൊക്കെ ഒന്ന് സ്ട്രോങ് ആകണ്ടേ? ആ പ്രൈസലോ. ചില പ്രശ്നങ്ങൾ നീളുമ്പോ ഓർത്തോണം അത്ര നീ സ്ട്രോങ് ആകാൻ പോവുക, ഭയങ്കര പവർഫുൾ ആകാൻ പോവാണ്. പ്രൈസലോ. നല്ല ചിരിച്ച് പിശാചൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ ചിരി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാഭിഷേകത്തിലൊക്കെ നിറയുന്നത്. ആദ്യം അഭിഷേകം വെച്ചുകൊണ്ട് കരയുകയായിരുന്നു, പിന്നെ അവിടെ ഇട്ടത് കരയാനുള്ള സാധനമല്ല, ആടിച്ച് കത്തിക്കാനുള്ള സാധനം. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കൽ ഞാൻ കുറഞ്ഞ വെച്ച സൂക്ഷലൊക്കെ ആയി ഒരു പ്രാവശ്യം ഇങ്ങനെ തെക്ക് നിന്ന് ഞാൻ വരിക. എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ്, പക്ഷെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഈ ആത്മാവ് ആനന്ദ തൈലമായി അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങി. ചില വിശ്വാസികളെ കണ്ടാത്ത ഒന്നും ഗൗരവ തൈലമാണ് വീണയെന്ന്, കയ്യപ്പെടുത്തി ആനന്ദ തൈലം ബ്രദറേ എന്ന് പറയാം. സ്വോത്രം, സ്വോത്രം. ചെല്ല വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടടിക്കുന്ന കാലത്ത് ഒരു ചിരിയേലും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കണ്ണുരുട്ടി കാണിക്കുക. ഒന്ന് കയ്യപ്പെടുത്തി അത്രയും ഗൗരവമാകുക, അതൊരു സന്തോഷ കാര്യമാണ്. സർവജനത്തിന് ഉണ്ടാവാനുള്ള മഹാഗൗരവാന്ന് തോന്നും ചിലയിടത്ത് പോയാൽ, ഇത് മഹാസന്തോഷമാണ്. ഒന്ന് നല്ലപോലെ ഒന്ന് ചിരിച്ചേ. നല്ലപോലെ ചിരിക്കാൻ തുടങ്ങുമ്പോ വീട്ടിലെ പിശാശെല്ലാം ഓടാൻ തുടങ്ങി. സിംഹം കരയാറില്ല, എന്ത് ചെയ്യാറേ ഉള്ളൂ. പക്ഷെ കഴുത എന്ത് ചെയ്യും? നമ്മുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ സിംഹമായെങ്കിലും ഈ കഴുതക്കൂട്ടി വളർന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ ഈ വന്ന് ജീവിച്ച് വന്നത് രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലല്ലല്ലോ. ഇപ്പൊ കരയാനേ നമുക്കറിയത്തുള്ളൂ. മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചതും കരയണമെന്നാ, എന്നാ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് സ്വത്രം. ഹെവൻലി ഫീസ്റ്റ്, ഓഫ് കോഴ്സ് ഹെവൻലി ഫീസ്റ്റ് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഉണർവാണ്. അതിനകത്ത് ഒരു പ്രധാന കാര്യം, ആദ്യകാലത്ത് തങ്കുബ്രദറിനും എന്നോടൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കും ഈ ഉണർവുണ്ടാകാനുള്ള സ്റ്റെപ്പ് എന്തുവാ. ഞങ്ങൾ പറയും മൂന്ന് സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, നന്നായിട്ട് ചിരിക്കുക. അവർ നോട്ട്ബുക്കൊക്കെ ആയിട്ടായിരിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരണേ. കയ്യപ്പിടിച്ചോ. ഒന്ന്, നന്നായിട്ട് ചിരിക്കുക. രണ്ട്, നന്നായിട്ട് കഴിക്കുക പറഞ്ഞ്. മൂന്ന്, നല്ലപോലെ കിടന്നുറങ്ങുക. നിങ്ങളോർക്ക് തന്നെ ചിരിയാണ്, അതൊരു ചിരിയാണ്. ആമേൻ. ഈ ചങ്ങലെ കിടക്കുമ്പോഴും പിറ്റേ നിവനെ കൊല്ലുക എന്ന് എഴുതി വെച്ചിട്ടും അവിടെ കിടന്ന ഒരാൾ ഉറങ്ങി. ആ സാധനത്. ഹല്ലേലൂയ.
ഹല്ലേലൂയാ ഹല്ലേലൂയാ. ജയിലിൽ കിടന്നുകൊണ്ട് ഒരാൾ ചങ്ങലയിൽ, അദ്ദേഹം പറയാണ് ഞാൻ ഈ ചങ്ങലയിൽ വെച്ച് എഴുതുന്നത് സന്തോഷിപ്പീൻ, പോട ഉവേ എന്ന്, നീ എന്നെ ചങ്ങലക്കിടാനോ? പിന്നെ കഴിക്കുന്ന എപ്പോഴാന്ന് പറയാം, 275 പേര്, 276 പേരുള്ള ഒരു കപ്പല് പോകുമ്പോൾ വലിയ കപ്പലപകടം ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 27 15 ദിവസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ടില്ല. ഓർത്ത് നോക്കേ, ആ പ്രളയ സമയത്ത് നമ്മുടെ ആ ഭീകരത നമ്മൾ കേരളം അനുഭവിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ 15 ദിവസം, അരമാസം അവർക്കൊന്നും ഭക്ഷിക്കാൻ പറ്റിയില്ല. അവരുടെ ഭക്ഷണ സാധനങ്ങളും കപ്പൽ കോപ്പും എടുത്ത് കടലിലിറങ്ങി നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? ഈ സഭയിലിരുന്നത് പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ് കേട്ടോ. ഞാൻ പണ്ട് എവിടെ ലണ്ടനിലും അങ്ങോട്ട് പോകും, ഫ്ലൈറ്റ് അവിടെ ഇറങ്ങാൻ വരും, ഇതിങ്ങനെ കുലുങ്ങി വേടത്ത് കൊണ്ട് ഇറക്കി. എൻ്റെ പൊന്നെ പാസ്റ്ററാണെന്നുള്ളതൊക്കെ മറന്നുപോയി. ഒന്ന് കുലുങ്ങിയപ്പം പ്രൈസ് റോഡ്, പിന്നെ പിടിച്ചിരുന്ന് പ്രൈസ് റോഡ് എന്നൊക്കെ പറയാതല്ലോ കാണുന്നുണ്ട്, നെഞ്ചിങ്ങനെ ഇടിക്കുക. അപ്പൊ അങ്ങനെ ആ കപ്പലിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഭക്ഷണം കഴിച്ച് കാണിച്ചു. കണ്ടോ കഴിക്കുന്നത്? കയ്യപ്പിടിച്ചവർ നല്ലപോലെ വല്ലതും കഴിക്കുക. അത് കടലുകൾ കാണണം, പറ, കടൽ കാണണം, പറ. നിന്റെ കഴിപ്പ് കാറ്റുകൾ കാണണം, നിന്റെ കഴിപ്പ് കൊടുങ്കാറ്റുകൾ കാണണം. ഓ അതിന്റെ മുമ്പിൽ കാണണം, ശത്രുവിന്റെ മുമ്പിൽ മേശ കഴിക്കാൻ. ഇന്ന് അസിഡിറ്റി പ്രോബ്ലം അല്ല സൗഖ്യമാകാൻ പോവുക. ആ മനസ്സിലെ അന്താളിപ്പങ്ങ് മാകട്ടെ, നല്ലതേ വരത്തുള്ളൂ. നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല, അവന്റെ വാഗ്ദത്തമാണ്. എത്ര വലിയ പ്രതിസന്ധിയിലാ നിൽക്കുന്നതെങ്കിലും സ്തോത്രം, നിന്നെ കടിച്ച പാമ്പ് ചാകും, നീ ജീവിക്കും. ഓ അങ്ങനെ വലിയ പ്രശ്നത്തിൽ വരുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ബസ്സിലിരുന്നപ്പോൾ എനിക്കൊരു പാട്ട് കിട്ടി. വീട്ടിൽ ഭയങ്കര വിഷയമാണ്, ആ പാട്ടിൻ്റെ ഒരടി പാടാം. സന്തോഷം കൊണ്ടെൻ്റെ ഉള്ളം തുള്ളിയിടുന്നതാൽ സന്താപനാളുകളെ ഞാൻ മറന്നു, എൻ്റെ സന്താപനാളുകളെ ഞാൻ മറന്നു. തീക്കാത്തോടെ പോവാ, വീട്ടിലോട്ട് എല്ലാം മേലെ മനസ്സിലാവുന്നുണ്ടോ? കയ്യെ പിടിച്ച് പറ, ലോട്ടറി അടിച്ചിട്ട് ചിരിക്കാൻ ആരെ കൊണ്ടും പറ്റുമെന്ന് പറയാന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇവിടെ ജയിലിനകത്ത് പ്രതിസന്ധിക്കകത്ത് ഇന്ന് നമ്മളൊന്ന് തുള്ളി ചാടിയിട്ടേ പോകുന്നു. സന്തോഷം കൊണ്ടെൻ്റെ ഉള്ളം തുള്ളിയിടുന്നതാ സന്താപനാളുകളെ ഞാൻ മറന്നു, എൻ്റെ സന്താപനാളുകളെ ഞാൻ മറന്നു. പ്രൈസലോ. എല്ലാം കൂടെ പാടാൻ നേരമില്ല, വേറൊക്കെ വലിയ പ്രതിസന്ധിക്കകത്ത് നിൽക്കുക. എന്നെ ദുഃഖിപ്പിച്ചിട്ടേ ഉള്ളെന്ന് പിശാച് തീരുമാനിച്ചു. ഞാൻ തിരിച്ചൊരു പാട്ടെഴുതി, ദുഃഖിപ്പാൻ എനിക്കും മനസ്സില്ല, സങ്കടപ്പെട്ടിടാൻ തയ്യാറില്ല. ദുഃഖിപ്പാൻ എനിക്കും മനസ്സില്ല, സങ്കടപ്പെട്ടിടാൻ തയ്യാറില്ല. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലിൻ്റെ ജന്മാവകാശമേ സന്തോഷം. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലിൻ്റെ ജന്മാവകാശമേ സന്തോഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശു കേറിയ ബോട്ട് ഫുള്ളായി, യേശുവെ കേറ്റിയ ബോട്ട് ഫുള്ളായി, യേശു കേറിയ ബോട്ട് ഫുള്ളായി, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പ്രശ്നങ്ങൾക്കകത്ത് പ്രതിസന്ധിക്കകത്ത് എല്ലാവരും ഒന്ന് പറഞ്ഞ ദുഃഖിക്കാൻ എനിക്കിപ്പം മനസ്സില്ലെന്ന് പറഞ്ഞു. പിശാചിനോട് പറ, ദുഃഖിപ്പാൻ എനിക്കിപ്പം മനസ്സില്ലെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഒന്ന് തീരുമാനിച്ച് നോയിക്കേ. ഹല്ലേലൂയ, ആമേൻ. ഓ കാര്യമായിട്ട് നടിച്ചു കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു അനിയനുണ്ട്, അനിയൻ, എൻ്റെ കോ ബ്രദർ. പുള്ളിയുടെ പേരും തോമസ്കുട്ടി എന്നാണ്. തിരുവനന്തപുരം സഭയുടെ പാസ്റ്റർ. പുള്ളിക്ക് അടുത്ത് ഇടക്കിട്ടൊരു പാട്ടാണ്, യേശു എൻ്റെ കർത്താവാകയാ സ്നേഹം ഞാൻ തിരഞ്ഞെടുക്കുന്നു, യേശു എൻ്റെ കർത്താവാകയാ സന്തോഷം ഞാൻ തിരഞ്ഞെടുക്കുന്നു, യേശു എൻ്റെ കർത്താവാകയാ അനുഗ്രഹം ഞാൻ തിരഞ്ഞെടുക്കുന്നു, യേശു എൻ്റെ കർത്താവാകയാ അനുഗ്രഹം ഞാൻ തിരഞ്ഞെടുക്കുന്നു. സ്തോത്രം. നിങ്ങളും ഞാനും ആ തിരഞ്ഞെടുക്കേണ്ടി. കയ്യെ പിടിച്ച് പറഞ്ഞ, നിങ്ങൾക്ക് ദുഃഖിക്കണം, ദുഃഖിക്കാൻ എന്നെ കിട്ടുകയല്ലെന്ന് പറഞ്ഞാട്ടോ ഒന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന നിങ്ങൾ വേണേ ശോകഗാനം പാടിയിരുന്നു, എന്നെ അതിന് കിട്ടത്തില്ല. ഞാനിവിടെ ഒരു വചനം കേട്ടിരിക്കുകയാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കാവുന്ന വെച്ച് എന്നെ കൊണ്ടൊക്കെ അകത്ത് തുള്ളുകല്ലേ എന്ന് എന്നെ ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടാനേ ഞാൻ വന്നല്ല കേട്ടോ, പക്ഷെ ഇതെല്ലാം പ്രതിസന്ധിക്കകത്ത്. ആമേൻ. എൻ്റെ അനിയൻ്റെ ഒരു പ്രതിസന്ധിക്കകത്ത് അദ്ദേഹത്തിന് കിട്ടിയൊരു പാട്ട്. പാടണം, കയ്യെ പിടിച്ചവരെ പാടണം. ആത്മാവ് നിറഞ്ഞവരായി ആ സങ്കീർത്തനങ്ങളാലും ആ മേക്കിംഗ് എ മെലോഡി ഇൻ യുവർ ഹാർട്ട്. കയ്യെ പിടിച്ചവരെ നിന്റെ അകത്തൊരു പാട്ടുണ്ട്. നമ്മുടെ നമ്മുടെയൊക്കെ പലരുടെയും പാട്ട് ഈ പാറപ്പുറത്ത് ചിരട്ടി വിട്ട് ഉരയ്ക്കുന്ന രാഗമാ. ആ രാഗവും താളവും ഇവിടെ വിഷയമല്ല, ആ പാട്ടിൽ ആ വിജയം ഇരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പഴയ കാലത്ത് ഈ വലിയ ഭാരമുള്ള ഉന്തുവണ്ടിയൊക്കെ തള്ളുമ്പോൾ മുമ്പിലും പുറകിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു താളമുണ്ട്. ഇവൻ പിശാചിന് പോലും അവനൊരു താണ്ഡവ നൃത്തം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേട്ടോ. ആ ഇനി അവൻ്റെ തലയിൽ ആ പാമ്പുകളെയും ആ തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും നമ്മുടെ വിചാരം ഈ പിശാചെന്ന് പറഞ്ഞിങ്ങനെ വാലുമൊക്കെ വെച്ച് നമ്മുടെ കാലിൻ്റെ കീഴിൽ കിടക്കാൻ ഇങ്ങനെ പുള്ളി പുറവായിട്ട് നിൽക്കുകയാണ്. ഈ ഭാരം അവിടെ അല്ല, ഈ പിശാച് അവിടെ അല്ല, നമ്മുടെ മൈൻഡിലാണ് കയറുന്നത്. വിചാരങ്ങളിലാണ്, ആകുലങ്ങളിലാണ്, കയ്പിലാണ്, പകയിലാണ്, വൈരാഗ്യത്തിലാണ്. അവനെയാണ് കാൽക്കീഴ ചവിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ തങ്കു ബ്രദർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാക്കകളെ നോക്കി അത് വിതയ്ക്കുന്നില്ല, വിചാരപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കോട്ടയം വഴി പോകുന്നുണ്ടല്ലോ, അവിടെ ഏതെങ്കിലും ഒരു ടെലിഫോൺ പോസ്റ്റേലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനിലോ ഒരു കാക്ക ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് മോളെ എങ്ങനെ കെട്ടിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതുപോലെ ആയിരിക്കണം നിങ്ങളും. ഞാൻ പഠിച്ചൊരു പാഠം പറയാം. പലരും മാർച്ചിലും സെപ്റ്റംബറിലും ഒക്കെ ചിരിക്കാനിരിക്കും. അതുകൊണ്ട് ഞങ്ങളൊക്കെ എസ് എൽ സി എഴുതിയ കാലത്ത് മാർച്ച് സെപ്റ്റംബർ പരീക്ഷ നടക്കാൻ പോകുന്നില്ല. ചിരിക്കുകയാണ്, ഇന്ന് ചിരിക്കണം, കയ്യെ പിടിച്ച് പറയാം. നാളത്തെ ദിവസം ഇന്ന് അടിപൊളി, ഇന്ന് കത്തിച്ചോണം. നാളെ നീ ചെല്ലുമ്പോൾ മഹാപ്രഭതോടെ കാണുകയില്ല. അകത്തെ സാധനമൊക്കെ ഒന്ന് വെളി വരട്ടെ, അകത്തതൊക്കെ ഒന്ന് വെളി വരട്ടെ. അകത്തിരിക്കുന്ന സന്തോഷം, അകത്തെ ജയം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം അന്നേരം ഒരു പാട്ടിൻ്റെ അകത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പറവകളെ പോലെ എന്ത് ചെയ്യണം, പറക്കണം. എന്നിട്ട് ചോദിച്ചു, പറവകൾ ഇപ്പോഴും നല്ല പാട്ടല്ലേ പാടുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശോകഗാനം പാടുന്നത് കേട്ടിട്ടുണ്ടോ? അടിപൊളി അവരുടെ പാട്ട് അല്ലേ. അങ്ങനെ വേണം നടക്കാൻ, കയ്യോ പിടിച്ചു പറ, അങ്ങനെ വേണം നടക്കാം. തോമസ് ഊട്ടി ബ്രദർ പറഞ്ഞ അല്ല, യേശു പറഞ്ഞ എന്ന് കൂടെ ഒന്ന് പറഞ്ഞു. ഹല്ലേലൂയ്യ. പറവ പോലെ പറന്ന് പറന്ന് യേശുവെ വാഴ്ത്തു, പറവ പോലെ പറന്ന് പറന്ന് രാജാവെ വാഴ്ത്തു, പറവ പോലെ യേശുവെ വാഴ്ത്തു, പറവ പോലെ പറന്ന് ചില പറവയൊക്കെ പൊരുന്നയായി പോയോന്നൊരു ചെറിയ സംശയം. ആ ചിറൊക്കെ ഒന്ന് വിടർത്തിക്ക്, ഒന്ന് എഴുന്നേറ്റ് തന്നെ ഒന്നിട. ഓ തുള്ളി ചാടി ആടി പാടി യേശുവേ വാഴ്ത്തു, തുള്ളി ചാടി ആടി പാ രാജാവേ വാഴ്ത്തു, തുള്ളി ചാടി ആടി യേശുവേ വാഴ്ത്തു, തുള്ളി ചാടി ആടി പാടി രാജാവേ വാഴ്ത്തു. അതിന്റെ അടുത്തൊരു ലൈൻ ഇങ്ങനെയാണ്, ഭാരമെല്ലാം ദൂരെ മാറ്റി യേശുവെ വാഴ്ത്തു. എങ്ങനെ? നമ്മുടെ ജോലിയാ, കർത്താവ് ആരുടെയും ഭാരം മാറ്റത്തില്ല കേട്ടോ. നിന്റെ ജോലി നീ തെരഞ്ഞെടുക്കണം, ഭാരപ്പെടണോ സന്തോഷിക്കണോ, ഇറ്റ് ഈസ് യുവർ ചോയ്സ്. യേശു എന്റെ കർത്താവാകയാൽ ദുഃഖിക്കാൻ എനിക്കിപ്പോ മനസ്സില്ല, സന്തോഷം ഞാൻ തിരഞ്ഞെടുക്കും. വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ. സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. But I choose, I choose, I choose, I choose to rejoice. പാസ് നല്ല സന്തോഷിക്കുമ്പോൾ തന്നെ ഒത്തിരി ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ചില പാമ്പൊക്കെ ഇഴഞ്ഞു പോകുന്നു. എല്ലാരും ഇങ്ങനെ ഒന്ന് പിടിച്ച്, ഇപ്പം ജീവിതത്തിലുള്ള എല്ലാ ഭാരവും ഇങ്ങനെ ഒന്ന് പിടിച്ച് ഈ കൈക്ക് പോണം കേട്ടോ. എന്നിട്ട് ഒന്ന് എറിഞ്ഞ്, ചിലരെ എന്റെ ഇടയ്ക്ക് മറ്റുള്ളവരെ എറിയുന്നത് പിടിക്കാൻ നിപ്പുണ്ടോ എന്നൊരു സംശയം. ഒരു സാധനം അകത്ത് കയറ്റരുത്, വിഷയം തീർന്നിട്ടല്ല ഭാരം തീരുന്ന. കയ്യെ പിടിച്ച് പറഞ്ഞേ, അതിനകത്തന്നെ ഒരു എക്സൈറ്റ്മെന്റ്. വിഷയം ഇരിക്കുമ്പോൾ ഭാരമെല്ലാം ദൂരെ മാറ്റി യേശുവേ വാഴ്ത്തു, ഭാരമെല്ലാം ദൂരെ മാറ്റി രാജാവേ വാഴ്ത്തു, ഭാരമെല്ലാം ദൂരെ മാറ്റി യേശുവേ വാഴ്ത്തു, ഭാരമെല്ലാം ദൂരെ മാറ്റി രാജാവേ വാഴ്ത്തു. നമ്മളിങ്ങനെ തുള്ളുന്നതും ചാടുന്നൊക്കെ യേശുവിന് ഇഷ്ടപ്പെടുവോ? തുള്ളി ഇല്ലേലേ ഉള്ളു കുഴപ്പം. അദ്ദേഹം ജനിച്ചപ്പോ മുതലേ ആറ് ഒരു മാസമുള്ളപ്പോ ആറു മാസമുള്ള കൊച്ചിന്റെ തള്ളെ തുള്ളിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞാണ്ട് യെരുശലേമിലേക്ക് കയറുന്ന സമയത്ത് കഴുതപ്പുറത്ത് വരുമ്പോൾ എന്തോ സംഭവിച്ചേ, കുറെ പരീശന്മാർ പറഞ്ഞു, ഇങ്ങനെയാണോ വർഷിപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ആ ഇവരാർക്കുന്നില്ലെങ്കിൽ അവിടെ ബാലന്മാരുമൊക്കെ. വാസ്തവത്തിന് എൻ്റെ നിങ്ങൾ ഗ്രീക്ക് ഒന്ന് വായിച്ചാൽ കൊരവയിട്ടെന്ന, വലിയ വിസിലടിച്ചെന്ന്. ഈ ആർപ്പിനകത്ത് ഈ പട്ടണത്തിൽ ഒരു വിടുതലുണ്ട്. നിന്റെ വീടിനകത്ത് ഒരു വിടുതലുണ്ട് ഈ ആർപ്പിനകത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു എന്ത് ചെയ്യും? നമ്മൾ പാടിയാൽ തുള്ളിയാൽ
യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ, യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ, യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ, യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ. അടുത്തിരിക്കുന്ന ഒരാളുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് യേശു ആണെന്ന് ഓർത്തോണ്ടൊന്ന് ആടിപ്പാടിക്കേ. ഓ യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ, യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ, യേശു താനും എൻ്റെ കൂടെ തുള്ളിച്ചാടുമേ, യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ. അടുത്തിരിക്കുന്ന ആളെ ഒന്നുമില്ലല്ലോ, കൊളസ്ട്രോൾ എല്ലാം ഒന്ന് കുറയട്ടെന്ന് പറഞ്ഞു. ഈ വർഷിപ്പിന്റെ പേര് ഫാറ്റ് ഫ്രീ വർഷിപ്പ് എന്നാണ്. അത് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ഉണർവായി. ഇവിടെ ഞാന് ടി വി കണ്ട നമ്മുടെ വീഗാലാൻഡിന്റെ അദ്ദേഹത്തിന്റെ പേരെന്തുവാ, ചിറ്റിലപ്പള്ളി, അവരെല്ലാം കൂടെ ഒരു പാട്ടിട്ടിട്ട് ഡാൻസ് ചെയ്യുന്നു. അതിനെ കുറിച്ചൊരു ഇന്റർവ്യൂ. ഞാൻ ഒരൊന്നിച്ചു കൂടി രാവിലെ ചിരിക്കും. ചിരി എന്ത് ചെയ്യും ആരോഗ്യം? ഇതൊന്നും വേണ്ടല്ല, ഈ വചനം കേട്ട് അങ്ങ് ചിരിച്ചാ പോരെ. ഒന്ന് കൈയൊക്കെ ഒന്ന് അടിച്ചൊന്ന് നല്ല സന്തോഷത്തോടെ. യേശു തേരാന സബ്സെ ഊഞ്ചാ ഹേ, യേശു തേരാന സബ്സെ ഊഞ്ചാ ഹേ, രാജാധി രാജനും കർത്താധി കർത്ത ദേവാധി ദേവനുമേ, രാജാധി രാജനും കർത്താധി കർത്ത ദേവാധി ദേവനുമേ, യേശുവേ യേശുവേ ഓ യേശുവേ യേശുവേ. ഹല്ലേലൂയ. എന്ന് ഈ അകത്തുള്ള കർത്താവിനെയും അഭിഷേകം കിട്ടിയാ പോരെ, അഭിഷേകത്തെ മനസ്സിലാക്കണം. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു, യേശുവിനെ കിട്ടിയാ പോരെ, യേശുവിനെ മനസ്സിലാക്കണവ. ഹല്ലേലൂയ. നമ്മൾ ഏതൊരു ഒരു മൊബൈൽ ഫോണോ എന്തെങ്കിലും മേടിച്ചാൽ അതിന്റെ കൂടെ ഒരു വർക്കിംഗ് മാനുവൽ ഉണ്ട് അല്ലേ? ആ ആ ആ അത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നതുപോലെ പുതിയ സൃഷ്ടിയുടെ വർക്കിംഗ് മാനുവലാണ് പുതിയ നിയമം. നീ ആരാന്ന് നാട്ടുകാരല്ല പറയണ്ടേ, ഇതാ പറയണ്ടേ. ഞങ്ങൾ കോട്ടയംകാരൊക്കെ പണ്ട് പ്രാർത്ഥിക്കും, പുല്ലാണേ പുഴുവാണേ എന്നൊക്കെ പാടിക്കും, പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ തിരുവചനത്തിൽ എങ്ങും എഴുതിയിട്ടില്ല പുല്ലുവാന്നും പുഴുവാന്നും എഴുതിയിട്ടില്ല. എനിക്കെന്ന് യാക്കോബ് കോട്ടയംകാരനായിരുന്നു എന്നൊരു ചെറിയ സംശയം. എന്നെ സ്ഥിരം പ്രാർത്ഥിക്കാം, ഞാൻ പുഴുവാണ്. അപ്പം പുഴുവായ യാക്കോബ് എന്നൊരു വിളി യഹോവ, ആരെ ഞാൻ നിന്നെ ബുൾഡോസറാക്കും. മിനിമം ഒരു പുഴു ഒരു ജെ സി ബിയും കൂടെ വരുന്ന മനസ്സിലൊന്ന് ഓർത്തു നോക്കി. മറ്റവനിങ്ങനെ വരുന്ന കുന്നുകളൊക്കെ മാറ്റുന്നു. ആ ബൈബിൾ ഒന്ന് എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, ഈ വചനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അതാണ് ഞാൻ. തലയിലൊന്ന് കൈവച്ചിട്ട് വരാം. എന്റെ തലമുണ്ട് എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അതല്ല ഞാൻ. നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയുന്നു? അതല്ല ഞാൻ. മന്ത്രവാദി എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു? അതല്ല ഞാൻ. എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞതുപോലും അല്ല ഞാൻ. ടീച്ചർ പറഞ്ഞതല്ല ഞാൻ. മരമണ്ടന ഗതി പിടിക്കാലെന്നല്ലേ പറഞ്ഞേ? അതൊന്നും തലയെ കയറ്റെടുത്തത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നീ ആരാ? ഒന്നുകൂടെ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പറയും, വചനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അല്ല, പുതിയ നിയമ ശരി, പഴയ നിയമത്തിൽ പുതിയ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പുതിയ സൃഷ്ടിക്ക് വരാനുള്ള രംഗമായിരുന്നു.
പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അസൽ യേശുവിനെ പോലെയാ. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഇറ്റ്സ് ഓൾറെഡി റിഡീംഡ് ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ജീസസ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം പറയുന്നത്, അവൻ ഇരിക്കുന്നത് പോലെ നാമും ഈ ഭൂമിയിൽ ഇരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ക്രൈസ്റ്റ് വിത്ത് ഓൾ ഹിസ് ഗ്ലോറി ഈസ് വിത്ത് ഇൻ യു. അപ്പൊ ഞങ്ങൾക്ക് കരയാനെ അറിയത്തുള്ളു അന്നത്തെ കാലം. ഞാൻ അന്നത്തെ ദൈവദാസന്മാരെ കുറ്റം അത്ര വെളിപ്പെട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ പുതിയ നിയമ വിശ്വാസി ആരാന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളെ അറിഞ്ഞോണ്ടല്ലോ. പണ്ടാരോ പ്രസംഗിച്ചവൻ പറഞ്ഞു, എന്നാ ഒരു ആനയ്ക്ക് മത വളകി, നാട്ടിൽ ഓട്ടോറിക്ഷയൊക്കെ വലിച്ചെറിഞ്ഞു, തെങ്ങൊക്കെ മറിച്ചിട്ടു. ആരാണ്ട് പറഞ്ഞ ആനയ്ക്ക് മത വളകിയാണ്. അവൻ ഇവിടെ ദൈവദാസൻ മത വളകയല്ല വിവരം വെച്ചതാണ്. കയ്യെ പിടിച്ചു പറ, നീ നിന്നെ ഒന്ന് അറിഞ്ഞാൽ പറ, എല്ലാരും നിന്നെ അറിയും, നാട്ടുകാർ മുഴുവൻ നിന്നെ അറിയും. നിന്നോട് കളിച്ചത് അഭിഷേകം മാത്രം പോരെ അറിവും കൂടെ വേണം. രണ്ടു തരം വിടുതലുണ്ടെന്ന്, അഭിഷേകത്താലുള്ള വിടുതൽ, രണ്ട് അറിവിനാലുള്ള വിടുതൽ. ഓർക്കെ പറഞ്ഞ് അതാണ്, നിങ്ങൾ സത്യം അറിയുകയും. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, അതിന് കുറെ പ്രിവിലേജസ് ഉണ്ട്. ഞാൻ അരുണാചൽ പ്രദേശിൽ കൃപയാൽ ഒരു വലിയ ഉണർവിൻ്റെ അതിൻ്റെ ഒരു ഭാഗം വഹിക്കാൻ എനിക്കിടയാക്കി. അവിടെ ചെന്നപ്പോൾ അപടി കിട്ടിയ, അവിടെ വോട്ടവകാശം വിനിയോഗിക്കാത്തവരുണ്ട്, സ്കൂളിൽ പോകാത്തവരുണ്ട്, റേഷൻ ഇല്ല, അവർക്ക് ഇന്ത്യക്കാരാന്നറിയത്തില്ല. ചൈനയുടെ ഇന്ത്യയുടെ ഇടയ്ക്കിറക്കം നോക്കി, ഇന്ത്യ ഏതാ ചൈന ഏതാ ഒന്നും അറിയാമല്ലോ, സ്കൂളിൽ പോലും പോയിട്ടില്ല അല്ലേ. അവന് ഗവൺമെൻറ് അവരെ ബോധവൽക്കരിക്കുക. അപ്പം നമ്മുടെ ഈ സഭായോഗം എന്ന് പറഞ്ഞ ബോധവൽക്കരണമാണ്. നീ ആരാന്ന് നിനക്ക് പറഞ്ഞു തരിക. അപ്പൊ ഞങ്ങളൊക്കെ വിശ്വാസി വന്ന കാലത്ത് കേട്ട പ്രശ്നം, നിനക്ക് കുറവാ കുറവാന്നാ കേട്ടോണ്ടിരുന്നത്. എന്തുവാ, ആരുടെയും കുറ്റമല്ല, അന്ന് അത്ര വെളിപ്പെട്ടുള്ളൂ. നിനക്ക് കുറവാ, നിനക്ക് കുറവാ, നിനക്ക് കുറവാ. ഞാനൊരു ഗ്രാൻഡ് ഫാദർ ആയി കേട്ടോ, കണ്ടിട്ട് പത്തിരുപത് തോന്നിയുള്ളല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങും. നിങ്ങളൊക്കെ പിള്ളേരെ നടത്തിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ വീണാ ഉടനെ, ആ നിനക്ക് കുറവാ, നിന്നെയൊന്നും പറഞ്ഞിട്ട് ഗതി പിടിക്കുകയെന്ന് ആരിലും പറയൂ. യു ക്യാൻ ഡു ഇറ്റ്. എന്തുകൊണ്ടാ, മനുഷ്യന്റെ ബീജത്തിൽ കൂടെ ഉണ്ടായി ഈ കുഞ്ഞിന് നടക്കാനുള്ള കഴിവ് അകത്തുണ്ടെന്ന് നിനക്കറിയാമായിരുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ ബീജത്തിൽ നിന്ന് പറഞ്ഞു. നിന്നെ പറക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. ഫിലിപ്പോസിനെ പറപ്പിച്ചവൻ നിന്നെ പറപ്പിക്കും. സൂപ്പർ നാച്ചുറൽ ഇയർ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്, സൂപ്പർ നാച്ചുറൽ ഇയർ ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. ഞാന് രാജേഷ് പാസ്റ്റർ ഞങ്ങളുടെ മധ്യത്തിൽ വന്നുള്ള ശുശ്രൂഷ വലിയ അനുഗ്രഹമായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ടും എൻ്റെ ഫാമിലിക്കും കുടുംബത്തിനും. എനിക്ക് വലിയൊരു അത്ഭുതമുണ്ടായത്, ഞാൻ പാസ്റ്റർ വിളിക്കാനായിട്ട് കയറിയപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു, ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനാണെങ്കിൽ ഈ പാസ് കയറിയിട്ട് അദ്ദേഹത്തിനും അത് തന്നെയാ കർത്താവ് കൊടുത്ത് പറയാൻ. ഞങ്ങൾ രണ്ട് ഒരേ കാര്യം പറഞ്ഞു. കൂടാതെ എന്നോട് വ്യക്തിപരമായിട്ടും സഭയോടും പറഞ്ഞ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ തന്നോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി ഉയർത്തുകയല്ല, സ്തോത്രം. അതെല്ലാം കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ്, ഓരോരുത്തരെ ഓരോ സ്ഥാനത്താക്കി വെക്കുന്നു. ശുശ്രൂഷകർ മറ്റുള്ളവരെക്കാൾ മഹാന്മാരായോണ്ട് അതൊരു തെരഞ്ഞെടുപ്പാണ്, അതൊരു തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പാണ്, ദൈവം വെക്കുന്ന ഒരു കാര്യം. ഇപ്പൊ തോമസ്കുട്ടി ബ്രദറും തങ്കു ബ്രദറും മഹാന്മാരായോണ്ടൊന്നുമല്ല, അതൊരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ അദ്ദേഹം മാത്രമല്ല, നിങ്ങളെല്ലാവരും ആ കൂടെ നിന്നുകൊണ്ടാണ് ഇത് ഇത്രയും അനുഗ്രഹമായത്. ഒരാൾക്ക് തന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, അല്ല എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷയിൽ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചതിന് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നീന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എന്നോട് ഈ ദൈവദാസനോട് സംസാരിക്കുന്നു. പെട്ടെന്ന് ചാടി ദൈവദാസൻ എൻ്റെ ഭാര്യയോടാണ് ആദ്യം അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂത് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആയി പാസ്റ്റർ. അപ്പോൾ തന്നെ പാസ്റ്ററെ കുറിച്ച്
ഈ കൂട്ടത്തെക്കുറിച്ച് ഒരു ഉള്ളിൽ തന്ന ഒരു കാഴ്ചപ്പാട്. വന്ന് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, യു ആർ ഓൺ ഫയർ. പക്ഷേ ഈ ഫയർ സ്പ്രെഡ് ചെയ്യാൻ പോവാ. ചില കച്ചിത്തുറും ഒക്കെ കത്തുമ്പോ ഇവിടെ തീ പിടിക്കുന്ന കാണാം, പിന്നെ തീ അവിടെ കാണാം. ഉദ്ദേശിക്കാത്ത സ്ഥലത്തൂടെയൊക്കെ പെനിട്രേറ്റ് ചെയ്ത് ഉദ്ദേശിക്കാത്തവരെയൊക്കെ തൊട്ടുകൊണ്ട് ഈവൻ ഇവിടുന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഞാനിവിടെ ഒരു വന്നപ്പോളാ ഒരു 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 ചെടിയിലേണ്ടൊക്കെ പഴങ്ങൾ ഓറഞ്ചാണ്, ഒരു പടം ഇവിടെ കണ്ടായിരുന്നു. അത് ഒന്നും രണ്ടും അല്ല, അപ്പുറേ അപ്പുറേ എല്ലാം അതുപോലൊരു ഫ്രൂട്ട്ഫുൾനെസ്. പോയി ഫലം കായ്ക്കുന്ന കർത്താവിൽ ഊന്നി പോയി ഫലം കായ്ക്കുന്ന വലിയൊരു കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കും. അത് തുടങ്ങിയിരിക്കുക കർത്താവ്. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ അകത്തിരുന്ന് പ്രാർത്ഥിക്കും, പറഞ്ഞു നിങ്ങളെ ഈ വർഷത്തിൻ്റെ ആദ്യം ഇരുത്തിയതിന് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഉള്ളതാണോ? അല്ല എന്ന് പറഞ്ഞു. ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതി, നിങ്ങൾക്ക് ഈ വർഷം തുടങ്ങുക. അത് ആർക്കും അതിനെ തടയാനൊക്കത്തില്ല. ഈ പ്രളയത്തെയൊക്കെ തടയുന്ന സൂക്ഷിച്ച് വേണം അതിൻ്റെ മുമ്പ് നിൽക്കാനൊക്കത്തിൽ. തടയുന്നവൻ പിന്നെ കാണത്തില്ല അവിടെ, അതതിൻ്റെ പരിപാടിയാണ്. കാരണം അത് മാനുഷികമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ അന്ന് പാസ്റ്ററോട് പറഞ്ഞായിരുന്നു, നിങ്ങളിലൂടെ കർത്താവ് ഞാൻ നിങ്ങളെല്ലാവരിലും ഒരു ഫയർ. അതുകൊണ്ട് നാളെ ഒരു വലിയ ഇവിടുന്ന് ഇറങ്ങുമ്പം ആദ്യത്തെ വ്യക്തിയുടെ മേൽ നിങ്ങളുടെ ഓരോരുത്തരെയും കൈകളാൽ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും. പക്ഷേ എപ്പോഴും ഓർത്തോണം, അതൊരു കോർപ്പറേറ്റ് അനോയിന്റിങ്. കർത്താവ് ആക്കി വെച്ചവരോട് ചേർന്ന് ഒന്നിച്ച് നിൽക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി കണ്ടോണം. ഞാൻ ഈ കാര്യം പാസ്റ്റർ അവിടെ വെച്ച് പറഞ്ഞു. ചില ദിവസം മുമ്പ് ഞങ്ങളുടെ മധ്യത്ത് ഞങ്ങൾ ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ അവിടെ വന്നല്ലോ, ഞാൻ അന്ന് അദ്ദേഹത്തെ ഇരുന്നാട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതിനുവേണ്ടിയുള്ള ചില വേദഭാഗങ്ങളുടെ കർത്താവ് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്, അതിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ച്. വാസ്തവത്തിൽ സന്തോഷക്കാരിയൊന്നും പറയാനായിരുന്നില്ല, കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെയും ശുശ്രൂഷയിലെയും കുറച്ച് അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പങ്കിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒത്തിരി ബൈബിൾ പഠനത്തിൽ ഞാൻ അങ്ങനെ ടീച്ച് ചെയ്യുന്ന ഒരാളോടാണ്, പക്ഷേ അതിലൊത്തിരി ഇന്ന് എനിക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. കുറച്ചെല്ലാം എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിലൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ. എൻ്റെ വീടിൻ്റെ കേട്ടല്ലോ, എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയൊരു വെൽത്തി ആളായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. എൻ്റെ പിതാവിൻ്റെ 3 സഹോദരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു വീട്ടിൽ 18-ഉം 16-ഉം ഒക്കെ ഉള്ള 3 കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടി ആ വീട്ടിൽ വെച്ചെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തി. അത്ര ശാപം പിടിച്ചൊരു വീടായിരുന്നു. ഒരാൾ മരിച്ചപ്പോൾ വീടിൻ്റെ കുഴപ്പമാണ് മന്ത്രവാദികളെ വിളിച്ചാണ് നോക്കിയത്. ക്രിസ്ത്യാനികളാണെങ്കിലും അന്ന് ഇതുപോലൊന്നുള്ള ആത്മീയതയില്ല. അപ്പം പറഞ്ഞു, ഈ വീട് താമസിക്കുന്ന വീടിൻ്റെ കുഴപ്പമാണ്, ഇവിടുന്ന് മാറ്റി വേറൊരു വീട് വെക്കണമെന്ന്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വീടാണ്. ഞങ്ങളുടെ വീട്ടിലാണ് ആദ്യം കറണ്ട് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, റേഡിയോ വന്നത് ഞങ്ങളുടെ ഏരിയയിൽ. അപ്പം അത്രയും പ്രൗഢി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മുഴുത്ത പിശാചും അവിടെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ പിശാചുക്കളുടെ സംസ്ഥാന സമ്മേളനം ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഈ താഴത്തെ വീട്ടിലുണ്ടായിരുന്ന പിശാജ് വീട്ടുകാർ കയറി താമസിക്കുന്നതിന് മുമ്പേ മോള് കയറി താമസം നടത്തി. അവിടെ വന്ന 2 പിള്ളേരൂടെ മരിച്ചു. എൻ്റെ അപ്പൻ മാത്രം ശേഷിച്ചു. എൻ്റെ തലമുറയിലേക്കും ഇത് വന്നു. എൻ്റെ പിതാവ് അതിനിടയ്ക്ക് വിശ്വാസിയായും സ്നാനപ്പെടുകയും ചെയ്തു. പക്ഷെ വിശ്വാസത്തിൽ ഒരു മാതൃകയില്ലാത്തൊരവസ്ഥയിൽ കുറച്ച് നാൾ പോയി. ഞാൻ ഒക്കെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പച്ചൻ എൻ്റെ ഫാദർ ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ കുപ്പിയായിട്ട് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
ഉണ്ട്. ഈ ഹല്ലേലിയായുടെ ഭയങ്കര അരിശത്തിലാണ് ഞാൻ വളർന്നത്. എൻ്റെ പിതാവ് ആ കിട്ടിയ വിശ്വാസത്തിൽ അതുപോലെ പരിശുദ്ധാത്മാഭിഷേകത്തോട് താല്പര്യക്കുറവായിരുന്നു. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയെ ചെന്ന് പെട്ടു. അന്യഭാഷയൊക്കെ കളിയാക്കുമായിരുന്നു. അപ്പൊ നമുക്കിതിനെ ഒന്നും താല്പര്യമില്ല. അവിടം കൊണ്ട് ആ ശാപം മാറിപ്പോയെന്നെ. ഇവിടെ ഇരിക്കുന്ന ഒരാൾ മതി ശാപം മാറാൻ. ഞങ്ങളൊക്കെ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഇന്ന് വലിയ കക്ഷിവഴക്കം അവിടെ നടക്കുക. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സഭയ്ക്ക് വേണ്ടി. ദേശത്ത് ദൈവനാമം ദൂഷിക്കാതിരിക്കട്ടെ. എനിക്ക് അവരോടൊന്നും ഒരരിശവും ഇല്ല. പ്രൈസലോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ട് കക്ഷികളുണ്ട്. ഞങ്ങൾ ഒരു കക്ഷി, മേജർ വേറൊരു കക്ഷിയാണ്. അപ്പം എൻ്റെ ഒരു ഫാദറിൻ്റെ പെങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ മറ്റേ കക്ഷിയിൽപ്പെട്ട ഞങ്ങളുടെ ഒരു കസിൻ അച്ഛൻ പ്രാർത്ഥിക്കാൻ വന്നു. ഞങ്ങളുടെ വീട്ടിലെ അച്ചായന്മാരില്ല, അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറല്ല, വീട്ടിൽ നിന്ന് തള്ളി ഇറക്കി വിട്ടെന്നാണ് പറയുന്നത്. ഇവിടെ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ദൈവം ആക്കി വെച്ച ഒന്നും ഒന്നറിയില്ലല്ലോ. ഒരു ചെറിയ പണിക്ക് പോയി. ഇത് പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ രണ്ട് പേരിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു. എന്തുമാകട്ടെ, അടുത്ത അതും മകൾ മരിച്ചു കിടക്കുന്ന സമയത്തുണ്ടായ അനുഭവം. അടുത്ത എൻ്റെ തലമുറയിൽ വന്നു എൻ്റെ ഒരു പെങ്ങളുടെ രണ്ട് കിഡ്നിയും. എനിക്ക് ഡോക്ടർ റോയി ഒരു തവണ ഇവിടെ കാണാനിടയായ സന്തോഷമുണ്ട്. പോയി കിടക്കുന്നു, വേറൊരു പെങ്ങൾ മെൻ്റൽ പ്രോബ്ലമായി, രണ്ടുപേരുടെ പഠിത്തം നിർത്തി ഒരു വീട്ടിലാണ്. ഈ സ്ഥിതിയിൽ എൻ്റെ വീടിനടുത്തുള്ളൊരു പാസ്റ്റർ, അതൊരു സാധാരണ മനുഷ്യനാണ്, ഒരു പ്ലംബറായിരുന്നു, അതേ ഒരു ദർശനം കണ്ടു. എൻ്റെ വീടിനെ ഒരു പിശാചിങ്ങനെ ഒരു പാമ്പ് വരിഞ്ഞ് ചുറ്റി വെച്ചിരിക്കും. പറഞ്ഞ ആ വീട്ടിൽ ഒരാൾ എനിക്ക് വേണ്ടി നിന്നാൽ ആ വീട് വിടുതലാവും. അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വന്ന് ഇത് പറയാൻ വലിയ വിഷമം. എന്നാൽ ഞാൻ ആ ടൈപ്പിൽ നടക്കുന്ന ഒരു തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് എന്നെ കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ വലിയ സ്നേഹമുള്ള ഒരാളാണ് പറഞ്ഞു. തോമസുട്ടി, തോമസുട്ടിയുടെ വീട്ടിൽ പപ്പായിക്ക് ഒത്തിരി പേർക്ക് ദൈവം അവസരം കൊടുത്ത് ആരും നിന്നില്ല. മോൻ കർത്താവിന് വേണ്ടി നിന്നാൽ ഈ മുഴുവൻ വിഷയവും കർത്താവ് മാറ്റും. ഉള്ളത് പറയാമല്ലോ, എനിക്ക് അത്ര വിശ്വാസമൊന്നും അത്രയും വലിയ അത്ഭുതം നടക്കുമെന്നൊന്നും. ഞാൻ പഠിച്ചത് മാർത്തോമ സ്കൂളിലാണ്, കോട്ടയം. അവിടെ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചുകൊണ്ട് അവരുടെ സൺഡേ സ്കൂളാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറച്ചെല്ലാം ബൈബിൾ അറിയാമായിരുന്നു. പക്ഷേ ഈ ബൈബിളിലെ അത്ഭുതങ്ങൾ, അപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങൾക്ക് ഒത്തിരി മന്ത്രവാദികളെടുത്ത് പോയിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഒടുവിൽ വന്നപ്പോൾ ഇതിനകത്തൊന്നൊരു കാര്യമില്ല, പരിണാമവാദമായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഇവല്യൂഷൻ്റെ ഒരു ഘട്ടത്തിലായിരിക്കും നമ്മുടെ വീട്, അതായിരിക്കും ഈ കളിക്കുന്നതെന്ന് ഓർത്ത്. അങ്ങനെ ഇന്നപ്പോൾ ഈ ഉപദേശി ഇത് പറയുന്നു, എങ്കിലും ഞങ്ങളുടെ അടുത്ത് വിശ്വാസികളൊക്കെ ഉണ്ട്, അവരിൽ എന്തോ ഒരു പവർ ഉണ്ടോ അതോ കളിപ്പീരാണോ എന്നൊക്കെ എനിക്കൊരു ചിന്തയുണ്ട്. നീ മനുഷ്യൻ്റെ വാക്ക് കേട്ട 84 സെപ്റ്റംബർ 19 രാത്രി എൻ്റെ കട്ടിലിനടുത്ത് ഞാൻ മുട്ടുകുത്തി. അദ്ദേഹം എന്നോട് ഞാൻ മോനെ, ഒരു വീട്ടിൽ ഒരാള് യേശുവിന് വേണ്ടി നിന്നാൽ അത് എത്ര ശപിക്കപ്പെട്ടതായിക്കോട്ടെ വിടുതലാണ്. ഞാൻ മുട്ടുകുത്തി. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്, ദൈവമേ, ദൈവമെന്നും പറഞ്ഞ ഒരാളുണ്ടോ? ഇങ്ങനെ വല്ലവരും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവമേ, ദൈവമെന്നും പറഞ്ഞ ഒരാൾ? അപ്പൊ എനിക്ക് തോന്നി തുടങ്ങി ദൈവം ഇല്ലായിരിക്കും. ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചിലരെ ഞങ്ങൾ എന്തോ ചെയ്തതിന് ഇങ്ങനെ ഒരു തലമുറകളായിട്ട് കഷ്ടപ്പെടുന്ന നമ്മളങ്ങനെ വലിയ വേണ്ടാതിനൊന്നും ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളും ചെയ്തതായിട്ട് അറിയില്ല. അപ്പൊ ദൈവം കാണത്തില്ലായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയായിരിക്കും. ദൈവം ഉണ്ടോ? ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച അത്ഭുതമൊക്കെ ചെയ്ത യേശുവായിട്ട് ഇവിടെ വന്നതാണോ? ഭൂമി മനുഷ്യനായിട്ട് അവതരിച്ചതാണോ? വെള്ളം മീഞ്ഞാക്കിയതാണോ? ഇതൊക്കെ ചുമ്മാ കഥയാണോ? ഇങ്ങനെ ഒരു യേശു ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ തങ്കപ്പച്ചായൻ എന്ന അദ്ദേഹത്തിന് പേര് എന്നോട് പറഞ്ഞ ആൾ ഉണ്ടെങ്കിൽ, ഇനി അങ്ങേക്കല്ലാതെ ആർക്കും ഈ വീടിനെ വിടുവിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് എനിക്ക് മനസ്സിലാക്കി തന്നാൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് തരാം.
എൻ്റെ വീട്ടിൽ ആത്മഹത്യാശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ രാത്രിയും അലോഹ്യമാണ്. പൈസ ഒക്കെ തീർന്നു. അന്ന് ഒരു ഡയാലിസിസ് ചെയ്യണമെങ്കിൽ കോട്ടയത്ത് ഒക്കെ തുടങ്ങിയുള്ളൂ. ആദ്യം വെല്ലൂരാണ് ട്രീറ്റ് ചെയ്ത്. അന്ന് ഒരു സാധാരണ ഗവൺമെൻറ് ഓഫീസറുടെ ഒരു ഒരു LD ക്ലാർക്കിൻ്റെ ശമ്പളം വേണം ഒരു ഡയാലിസിസ്. അപ്പം എൻ്റെ വല്യപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് 4 തലമുറ കഴിയാനുള്ളതുകൊണ്ടാണ് എന്നാ പേടിക്കാൻ, ആശാന് കൊടുക്കാനുള്ളത് വൈദ്യന് കൊടുക്കാൻ 1 മിനിറ്റ് മതിയെന്ന് പഴഞ്ചൊല്ലു വഴിയല്ല നേരിട്ട് അറിഞ്ഞ ഒരാളാണ് ഞാൻ. ഒടുവിൽ ഞങ്ങളുടെ പൈസ ആര് വാങ്ങി ഒരു എസ്റ്റേറ്റ് പ്രശ്നത്തിൽ അവരുടെ അടുത്ത് പോയി ഒരു ഡയാലിസിസിൻ്റെ പൈസയ്ക്ക് ഞാനും എൻ്റെ ബ്രദറൂടെ നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ പൈസ അവരുടെ ഇരിക്കുക. ആ പുള്ളി തരാഞ്ഞിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട്, ആ പുള്ളിയെ കാറെ നിറക്കി ഒരു കത്തി എടുത്തൊരു കുത്തു കൊടുക്കണോ, കൊടുത്തില്ല കൊണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന കേട്ടോ. യേശു ജീവിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് സംശയം ഉണ്ടെത്തേണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മതി. I am the witness. Jesus Christ is alive and he is real. വകർത്താവേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതും എൻ്റെ മുറിക്കകത്ത് ആരോ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ യേശു എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. ഈ കള്ളു മണക്കുന്ന എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഇന്നും ആ കൈക്കകത്താണ് ഞാനിരിക്കുന്നത്. കരയാൻ തുടങ്ങി. സ്നേഹം അങ്ങോട്ട് അനുഭവിക്കുമ്പോൾ ഒരു കരച്ചിലുണ്ട്. അത് മാനസാന്തരമൊക്കെ അങ്ങ് വരിക. ഇതൊന്നും നമ്മൾ പറഞ്ഞാരെ മാനസാന്തരപ്പെടുത്താനൊക്കത്തില്ല. പക്ഷേ യേശുവിൻ്റെ സ്നേഹം അങ്ങോട്ട് നിറഞ്ഞാൽ നമുക്ക് പിന്നെ ഇരിക്കാനൊക്കത്തില്ല. എനിക്ക് വന്നൊരു വെളുപ്പിനെ 3 മണിവരെ പൊട്ടിക്കരഞ്ഞു. പിന്നെയും സംശയം, എടാ ഇത് യേശു വന്നത് തന്നെയാണോ? അതെനിക്ക് തോന്നിയതാണ്. അന്നൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു ബൈബിളല്ലേ ഉള്ളൂ, അതും ആരും വായിക്കാറില്ലല്ലോ. ഞാൻ രാത്രി ഇത് ബൈബിള് തപ്പി പിടിച്ചു, എല്ലാവരും കിടന്ന് ഉറക്കുവാണ്. അപ്പം മുറിയിലൊക്കെ സഹോദരിമാരുടെ മുകളിലും ഞാനൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. ബൈബിള് തുറന്നു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ബൈബിളിനകത്തൂടെ ദൈവം സംസാരിക്കും. ഇങ്ങനെ തുറന്നു നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, തുറന്നു നോക്കാൻ തീരുമാനിച്ചു. ഒത്തിരി നാളുകൾക്കാണ് ഞാൻ ഹോസ്റ്റലിൽ കോളേജ് ഹോസ്റ്റലിൽ പോകാൻ നേരത്തെ എൻ്റെ അമ്മ എൻ്റെ പെട്ടി വെക്കാനൊരു ബൈബിള് തന്നു. തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ അവിടെ ചെന്ന് കണ്ടാൽ നാണക്കേടാന്ന്. അന്ന് കർത്താവിനെ വിട്ടതാണ്. ചെറുപ്പത്തിൽ കുറേയൊക്കെ അനുഭവം ഉണ്ടായിരുന്നു. മുട്ടുമടക്കി ഈ പുസ്തകം തുറന്നപ്പോൾ എൻ്റെ കണ്ണി പതിക്കുന്ന വാക്യം, ഞാൻ ഈ പഴയതിമൊന്നും എനിക്ക് അറിയില്ല. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങളൊരു പഴഞ്ചൊല്ല് പറയുന്നില്ലയോ? ഡെയിലി അപ്പനുമായിട്ട് വഴക്കാണ് ഞങ്ങൾ. ചായൻ ദൈവത്തെ കളിപ്പിച്ചതിൻ്റെയാണ്, അപ്പൻ ഞങ്ങൾ വഴക്കുണ്ടാക്കും, നീയൊക്കെ ബിസിനസ് ചെയ്യാൻ പോയതിൻ്റെയാണ്. അപ്പം ഈ പെങ്ങന്മാർ മറ്റേ പെങ്ങളവിടെ കിടന്ന് അതിവേദനപ്പെടും. 4ാം ദിവസം ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ ശ്വാസം മുട്ടി ചാകാൻ തുടങ്ങും. ഇതൊക്കെ കാണണ്ടേ? വീടൊരു ഭീകരാന്തരീക്ഷം. പലപ്പോഴും അവിടെ വെക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കാറില്ല. യേശു വന്നാലുണ്ടല്ലോ വീട് സ്വർഗാവും. നമുക്ക് ഇനിയും പണം കർത്താവ് തരട്ടെ, ഇനിയും ഉയർച്ച തരട്ടെ, പക്ഷേ യേശുവില്ലാത്ത നരകങ്ങൾ നമുക്ക് വേണ്ട. ഒരു ചെറിയ കുടിലാണെങ്കിലും അവിടെ യേശുവിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ ഉള്ളത് സന്തോഷത്തോടെ കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഭവനത്തിലേക്ക് നന്മകൾ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് Ezekiel 18 ഞാൻ നേരെ വായിക്കാൻ സമയമില്ല. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചെന്ന് നിങ്ങളൊരു പഴഞ്ചൊല്ല് പറയുന്നില്ലയോ? എന്നാൽ ഇനി അപ്പന്റെ അകൃത്യം മകൻ വഹിക്കണ്ട, പിതാക്കന്മാർ ചെയ്തത് മകൻ വഹിക്കണ്ട. ഒരു മകൻ മാനസാന്തരപ്പെട്ടാൽ അവന്റെ നീതി നിമിത്തം അവൻ ജീവിക്കും. ആകയാൽ നീ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുക. ആകയാൽ മാനസാന്തരപ്പെടുക. അങ്ങനെ Ezekiel തീരുന്നു.
എനിക്ക് മനസ്സിലായി പകല് ദൈവദാസം പറഞ്ഞത് തന്നെ. എൻ്റെ ഒരു കസിൻസ് വിശ്വാസത്തിലുള്ളൊരു വീടുണ്ട്. അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ശനിയാഴ്ച അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അവർ വീട്ടുകാർ മാത്രം കൂടുന്ന. അപ്പം ഞാൻ ഈ അല്ലേലിയായ്ക്ക് പോയിട്ടില്ല, ഏറ്റവും വലിയ നാണക്കേടുള്ള പരിപാടിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാലമാണ്. തോമസ്കുട്ടി അവിടെ നിന്ന് വരാൻ പറഞ്ഞു. എനിക്കിത് ഏറ്റെന്നൊന്നും ഞാൻ പുള്ളി അറിയിച്ചില്ല, അറിയിച്ചാൽ എനിക്കൊരു പരാജയമല്ലേ. എനിക്ക് വെടി ഉണ്ടെന്നുള്ളത് പുള്ളിയോട് ഞാൻ പറഞ്ഞില്ല. പഴയ പവറിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ കാണുമ്പോൾ ഓർക്കും, ചിലൊക്കെ പുതുതായിട്ട് വന്നിട്ട് വന്നവരെ കാണുമ്പോൾ നമ്മളോർക്കോ ഇതൊന്നും ഞാൻ എനിക്ക് ഏറ്റില്ല. വെടി കൊണ്ട് അങ്ങേയറ്റം പറ്റി നിൽക്കുക. ഹല്ലേലൂയ, നല്ല വെടി കൊണ്ടു. എന്നിട്ട് നമ്മുടെ പവറൊക്കെ കുറയ്ക്കാതെ ഇങ്ങനെ നിൽക്കുക. സ്തോത്രമൊന്നും അങ്ങനൊന്നും പറയുകയല്ല നമ്മൾ. ഏതാ ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിന് ചേരുന്ന അല്ലല്ലോ നീ. അതുകൊണ്ടൊക്കെ ബലം പിടിച്ച് നിൽക്കുക. കയ്യപ്പിടിച്ച് വലിയ ബലമൊന്നും വേണ്ടെന്ന് പറ, വലിയ ബലമൊന്നും വേണ്ട. ഹല്ലേലൂയ. ഞാനും തങ്കു ബ്രദർ കൂടെ പണ്ട് ചെന്നൈയിൽ ഒരു പള്ളിക്കാർ നടത്തിയ ഒരു മീറ്റിങ്ങിൽ പ്രസംഗം, അച്ഛൻ നല്ല ഉണർവുള്ള അച്ഛനാണ്. അച്ഛനിങ്ങനെ പ്രസംഗത്തിനിടെ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ നിന്നേച്ച്, അത് കഴിഞ്ഞ് ഞങ്ങളെ പാഴ്സണേജ് കൊണ്ടുപോയച്ച് ആ കുപ്പായം അങ്ങോട്ട് ഉരുട്ട, അയന്നെ അച്ഛ. അതേ അവിടെ പറയാൻ അവർ സമ്മതിക്കുകയല്ല. ഇത്ര നേരം പിടിച്ചിരുന്ന എങ്ങനെയാന്ന് എനിക്കറിയാം. കയ്യെ പിടിച്ചു പറ, ഇതേതായാലും ഓപ്പണായിട്ട് കിടക്കല്ല, നല്ലപോലെ പറയാൻ പറ ഒന്ന്. കയ്യെ പിടിച്ചു പറ നല്ലപോലെ. ആ ഞാൻ ഇടയ്ക്ക് ഇപ്പം ഞങ്ങളുടെ വീട്ടിലിടയ്ക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറക്കെ രണ്ടെണ്ണം വിടും. ഹല്ലേലൂയാ, പിള്ളേരെ ഓടി വരും. ഇതാ പപ്പായ്ക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞു. അവർക്കറിയത്തില്ലോ ഞാൻ പോയ വഴി. രണ്ടെണ്ണം വിടണം ഇടയ്ക്ക് കേട്ടോ. ഞങ്ങൾ എം എൽ എ ഫീസ്റ്റ് പറഞ്ഞ ഒന്നാ കുടി നിർത്തരുതെന്നാ. ഇവിടെ കുടി നിർത്തണമെന്നായിരിക്കും പഠിപ്പിക്കുന്ന പാസ്റ്റർ, നല്ല പാസ്റ്റർ ആയതുകൊണ്ട്. ഞങ്ങൾ പാസ്റ്റർമാർ കുടി നിർത്തരുത്, ബ്രാൻഡ് മാറ്റണമെന്നാ പറയുന്നത്. സ്തോത്രം. കയ്യപ്പിടി കരള് പോകുന്ന സാധനമൊന്നും അടിക്കരുതെന്ന് പറഞ്ഞേ. ഇവിടുത്തേത് അടിച്ചാൽ കരള് പോകും, ആ മാന്യത പോവും, പൈസ പോവും, പിള്ളേരുടെ ഭാവിയും പോവും, ഒടുവിൽ സ്വർഗവും പോവും. ഞങ്ങൾ അടിക്കുന്ന സാധനം അടിച്ചാൽ പോയ കരള് തിരിച്ചു വരും. ആ മാന്യത കൂടും, നിന്റെ വീട്ടിലെ നഷ്ടപ്പെട്ടൊക്കെ മടക്കി വരും. അതാണ് ഈ അഭിഷേകം. ഹല്ലേലൂയാ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്ത ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ആ ദൈവദാസം വായിച്ചതെന്നറിയോ, യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, ലൂക്കോസ് 10, നിങ്ങൾ 70 പേരെ വിളിച്ചു, ഈ രണ്ടായിട്ട് അയച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഏതു വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് പറയുവീൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ, അവിടെ ഒരുവനുണ്ടെങ്കിൽ, ഇന്ന് നീ നിന്റെ അപ്പൻ മാനസാന്തരപ്പെട്ടില്ലായിരിക്കും, അവര് കുഴപ്പം ഇവര് കുഴപ്പമൊക്കെ. നീ റെഡിയാണോ? നീ ഒരാൾ റെഡിയാണോ? നീ ഒരാൾ റെഡിയാണോ? നിന്റെ വീടിനെ, നിന്റെ വീട്ടുകാരെ, നിന്റെ കസിൻസിനെ, ഇന്ന് നിന്നെ എതിർക്കുന്നവരെ അടക്കം നിന്റെ കൂടെ കർത്താവ് നിർത്തും. ഹല്ലേലൂയ. പിടിച്ച വിശ്വാസത്തിൽ ചൊവ്വേ നിൽക്കണം. ഇപ്പൊ സ്നാനപ്പെടുത്തി ഒരു ഇപ്പൊ സ്നാനപ്പെടേണ്ടെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു കാലത്തെത്തിയിരിക്കുക. കയ്യപ്പെടുത്തി പിടിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന്. ഈ വിശ്വാസികളെന്ന് പറയുന്നവരുണ്ടല്ലോ, സ്വർഗത്തിന് തന്നെ സന്തോഷമാണത്. നമുക്ക് ഇടയ്ക്ക് വന്ന് നമുക്ക് വിശ്വാസം കുറവാണ്, അത് സാത്താൻ്റെ ഒരു നുണയാണ്. നമുക്ക് വിശ്വാസം കുറവല്ല, നോ. അതാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാ നിങ്ങൾ. ദിസ് ഇസ് എ ഗിവൺ ഫെയ്ത്ത്, ദിസ് ഇസ് എൻ ഇംപ്യൂട്ടഡ് ഫെയ്ത്ത്. നിന്റെ ഫെയ്ത്ത് അല്ലിത്, നിനക്കകത്തോട്ട് ഇട്ടു തന്ന വിശ്വാസ. ബുദ്ധിയുള്ളവന് വിശ്വസിക്കാൻ പറ്റാത്ത നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ക്രൈസ്തവ സഭകളും തത്വത്തിൽ 3 അത്ഭുതങ്ങളാ വിശ്വസിക്കുന്നു. അത്ഭുതം ഇല്ലെന്ന് പറയുന്നവരും, അതൊന്ന് പുരുഷ സമ്പർക്കം കൂടാതെ ഒരു പെൺകുട്ടി ഗർഭിണിയായെന്നുള്ളതാണ് അല്ലേ. 10-18 വയസ്സുള്ള ഒരു പെൺകൊച്ച് ഗർഭിണിയായിട്ട് പരിശുദ്ധാത്മാവിനാലോ എന്ന് പറഞ്ഞാൽ കവളം മടൽ കൊണ്ട് അടി കൊള്ളുകയല്ലേ. പക്ഷെ നിങ്ങളങ്ങനെ വിശ്വസിച്ചു. ഇവിടുന്ന് ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഇവിടുന്ന് 10,000 കിലോമീറ്റർ അകലെ
ഒരു പെൺകുട്ടി ഗർഭിണിയായത് പുരുഷ സമ്പർക്കം കൂടാതെ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചു, അതും വിശ്വസിച്ചേച്ച് അവിടെ നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇങ്ങ് തിരിച്ചില്ലേ? കയ്യപ്പിടിച്ച് പറ ആരാ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം കുറവാന്ന്? കയ്യപ്പിടിച്ച് ചോദിച്ചേ, Who told you that you have no faith? നീ ഒരു വിശ്വാസ വീരന്. ആമേൻ. രണ്ട് തരം വിശ്വാസമാണ്, നമ്മുടെ റീസണിങ് കൊണ്ടുള്ള ഒരു വിശ്വാസം, അത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, പക്ഷെ ഈ വിശ്വാസം കൂടത്തൂല്ല കുറയത്തൂല്ല. രണ്ടാമത്തേതാണ് യേശു മരിച്ചവടയിൽ നിന്ന് ജീവിക്കുന്നത്. നമ്മൾ എത്രയോ ഫ്യൂണറൽ നടത്തിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. മൂന്നാം നാൾ അടക്കി അപ്പച്ചൻ റീത്തുമൊക്കെ എടുത്തോണ്ട് നമ്മുടെ ഡോറെ വന്ന് മുട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വസിച്ചവർ മാത്രമല്ല, വിശ്വാസത്തിന് വേണ്ടി ബലപ്പെട്ട പലതും വിട്ടിറങ്ങിയവരവിടെ ഇരിക്കുന്നു. ഒന്നുകൂടെ കയ്യപ്പിടിച്ച് പറയാം, ആരാ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം കുറവാണ്? മൂന്ന്, നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ക്രൈസ്തവ സഭകളും തത്വത്തിൽ സ്വത്രം. ഞാൻ പഠിച്ച കെമിസ്ട്രി അംഗീകരിക്കാത്തൊരു കാര്യമാണ്, ഒരു കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. അത് വിശ്വസിക്കുന്നവർ ഇവിടെ വല്ലവരുണ്ടെങ്കിൽ ഒരു ആർപ്പോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയാ. ഇത് വല്ല ശാസ്ത്രത്തിന് നിരക്കുന്ന കാര്യങ്ങളാണോ? ആണോ? അല്ല. അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റി? അത് ആ ലൂദിയായുടെ ഹൃദയം തുറന്ന് അകത്തോട്ടിട്ടതാ. വാസ്തവത്തിൽ ഈ വിശ്വാസം കിട്ടിയാൽ നന്ദി പറയണ്ടേ? അതിന്റെ കൂടെ പലതും കിട്ടും, വീട് കിട്ടും, കാറ് കിട്ടും, ആരോഗ്യം കിട്ടും, മക്കൾ കിട്ടും. ഇത് കിട്ടാനായിരുന്നു ബുദ്ധിമുട്ട്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും ഏൽപ്പിച്ചു തരിക മാത്രമേ നിന്റെ അകത്തോട്ടിട്ട് തന്നില്ലേ? അതോടുകൂടെ സകലവും 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 ജീവനും ഭക്തിക്കും വേണ്ടിയത് സകലവും ഈ ക്രൈസ്തുള്ളടത്ത് വരും. റാണി ഈച്ച എവിടെയെങ്കിലും കൊണ്ട് പിടിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം അവിടെ വന്നോളും. കയ്യപ്പിടിച്ച് വരെ കിട്ടിയ വിശ്വാസം കളയാ, സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആരിലും കൊഞ്ഞനം കാണിച്ചവണ് തിയോളജിയാന്ന് പറഞ്ഞ് കുറച്ച് പേരവിടെ വട്ടം കൂടി വല്ലതും പറഞ്ഞ ഉടനെ നീ പിടിച്ച വിശ്വാസം വിടാതെ ധൈര്യത്തോടെ നിൽക്കാമെങ്കിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം പറയാണ്, സ്വത്രം വിശ്വാസികളെ വിശ്വസിച്ച് മണ്ടന്മാരെ പോലെ ഇറങ്ങിയവരെ കുറിച്ച് പറയാണ്, അവരുടെ ദൈവമാണ് താനെന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ സ്പോർട്സിന് പിള്ളേർ ഓടുമ്പം ആ മുമ്പിൽ ഓടുന്ന പയ്യൻ്റെ അപ്പൻ അപ്പനെ അമ്മയൊക്കെ കാലൊരു നോക്കണ്ടോ, എൻ്റെ മോനെ എൻ്റെ മോനെ അല്ലേ. പുറകിലോടുന്ന പയ്യൻ്റെ അവരെ കാണാൻ പോലും ഇല്ല. അപ്പം നമ്മൾ പലതും വിട്ട് പലരെ നോക്കാതെ എടുത്ത് സ്റ്റെപ്പെടുത്ത് വെച്ച് മുമ്പോട്ടിറങ്ങിയില്ലേ? ആ ഒറ്റക്കാരനും കൊണ്ട് നിന്നെ പലരും വെറുത്തു, ലോകം നിന്നെ കൈവിട്ടു, പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് എൻ്റെ മോനാ ഇത്, എൻ്റെ മോനാ ഇത്, എന്റെ മോള. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ, അതാണ് ആത്മാവിനാലുള്ള വിശ്വാസം. എല്ലാരും പറഞ്ഞേ, അതൊരു ഗിവൺ ഫെയ്ത്ത് ആണ്. ആത്മാവിനാലുള്ള സ്നേഹം ഉറക്കെ പറഞ്ഞേ, അത് നമ്മുടേതല്ല. നമുക്ക് സ്നേഹമില്ല, നമുക്കുള്ളത് ഇഷ്ടമാണ്. എന്താണ് ലൈക്ക്? എല്ലാരും പറഞ്ഞേ, ദൈവം തന്നതാണ് ഏത്? സ്നേഹം. ഇന്ന് ഫേസ്ബുക്കിലല്ല, എന്താണ് ലൈക്കാണ്. നിങ്ങളുടെ മനോരമ ഞാൻ വായിച്ചു, 100,000 ഫ്രണ്ടുള്ള ഒരു പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾ ഫ്രണ്ടല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയില്ല, അവിടെ കിടന്ന് ചത്തുപോയി. കയ്യപ്പിടിച്ച് ബ്രദറെ അതൊക്കെ ലൈക്കാന്ന് പറ. കല്യാണത്തിൻ്റെ ദിവസം വരെ ഉള്ളതാണ് ലൈക്ക്. എന്താണ് ഇഷ്ടപ്പെട്ടേ കല്യാണം കഴിക്കാവൂ, പസന്തെന്ന് പറയും. മറ്റേത് പ്യാർന്ന് പറയും. പ്യാറ് ഒറ്റ കടയിലെ കിട്ടും, ദൈവത്തിന്റെ എക്സ്ക്ലൂസീവ് സാധനമാണ്. ഈ ലോകത്ത് അപ്പന്റെ അമ്മയുടെ അകത്ത് ദൈവം ഇച്ചിരി വെച്ചിട്ടുണ്ട് ഈ സ്നേഹം. ഒരു താന്തോന്നിയായ മകനെ അമ്മയ്ക്ക് ഒരെണ്ണം കൊടുത്താലും ആ മോന്റെ കൈ മുറിഞ്ഞ അമ്മയുടെ ചങ്ക് കിട്ടും. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം, ഉറക്കം എന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നിന്റെ താല്പര്യത്തിന് വേണ്ടി എന്റെ താല്പര്യം വെടിയുന്നു. അതാണ് പഴയ നിയമത്തിൽ ഇല്ലാത്തതും പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ സഭയിലും വീട്ടിലും ഒരുപോലെ വ്യാപരിക്കുന്നത്.
കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഓ കർത്താവിനെ സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ്. ഞാൻ കോട്ടയത്ത് ഞങ്ങളുടെ സഭയിൽ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം തങ്കുബ്രദറുമായിട്ടും ചെയ്യും. ആ കൂട്ടത്തിൽ തങ്കുബ്രദറിൻ്റെ എൻ്റെ പ്രിയ സഹോദരൻ്റെ സ്നേഹവന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ ഇവിടെ വന്നപ്പോഴും തങ്കുബ്രദറിനെ വിളിച്ചു. തങ്കുബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി. ഞങ്ങൾ ഒറ്റ മനസ്സായിട്ട് 25 വർഷമായി ഇങ്ങനെ പോകും. ഉള്ള കാര്യം പറയാമല്ലോ, അങ്ങേരുടെ മിക്ക സ്വഭാവം എനിക്കിഷ്ടമല്ല. എന്റെ മിക്ക സ്വഭാവം അങ്ങേർക്കും ഇഷ്ടമല്ല. പുള്ളിക്കാരൻ ഇപ്പം തീരുമാനിച്ചാൽ വൈകിട്ട് നടപ്പാക്കും. ഞാനാണെങ്കിൽ ഒരു മാസം ആലോചിച്ചാലും നടപ്പാകുകയില്ല. അതുകൊണ്ട് കോട്ടയം സഭയെ ഞാൻ ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ട്. സുനിൽ ബ്രദർ ഇങ്ങോട്ടൊന്ന് വരാം, അല്ല രാജേഷ് പാസ്റ്റർ ഇങ്ങ് വരാമെങ്കിൽ നല്ലത്. ഇവിടെ ഒന്ന് ജയിക്കാൻ പോവാ. വിശ്വാസികൾ തമ്മിൽ മുഖത്ത് നോക്കാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കൈകൊടുത്ത് മുഖത്ത് നോക്കിട്ടു. ഉള്ള കാര്യം പറയാമല്ലോ ഒന്ന് പറഞ്ഞേ. സഹോദരന്റെ മിക്ക സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്ത് ചെയ്യാന്? എന്നോട് ചോദിക്കാതെ യേശു താങ്കൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു, യേശു താങ്കളെ സ്നേഹിച്ചു, പിന്നെ എനിക്കാണോ പ്രശ്നം? കൊടുക്കരുമേ അങ്ങോട്ട്. പറ, ഇഷ്ടമല്ല പക്ഷെ സ്നേഹമാന്ന് പറഞ്ഞേ. സ്നേഹമാണ്. ഇത് തന്നെയാണ് ഭാര്യയും ഭർത്താവിന്റെ ഇടയിലും പുതിയ നിയമസഭയിലും. ഇത് രണ്ടും വീടാണ്. മോശ ലോ കൊണ്ടുവന്നു, യേശു ലവ് കൊണ്ടുവന്നു. പഴയ നിയമം ഒരു പ്രമാണമാണ്, പുതിയ നിയമം ഒരു പ്രണയ കഥയാണ്. This is a love story. എന്നാ ചെയ്യാന? എന്നെ കർത്താവിന് അങ്ങ് പിടിച്ചുപോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഇപ്പൊ എനിക്ക് ഒരു വിഷയവും ഇല്ല. തങ്കുബ്രദർ പറഞ്ഞ ഒരു കഥ. അദ്ദേഹം കോട്ടയം പട്ടണത്തിലെ താമസം. പണ്ട് കോട്ടയത്ത് കാറുള്ളത് വളരെ ചുരുക്കം പേരുള്ള ഒരു കാലമുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിന് മുമ്പ്, മേ ബി ഒരു 10-60 വർഷത്തിനും പുറയിൽ, അവർക്ക് എസ്റ്റേറ്റൊക്കെ ഉള്ള വലിയ ഫാമിലിയാണ്. കാറവർക്കേ ഉള്ളൂ, ഒരു മകന് ആ വീട്ടിലുള്ളൂ. അവർക്ക് ഒത്തിരി ബിസിനസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഈ പയ്യന് ഒരു പുറമ്പോക്കി കിടക്കുന്ന പെണ്ണുമായിട്ട് പ്രേമമായി. അല്ല, അവൾ അങ്ങോട്ട് ലൈൻ അടിച്ചതല്ലേ ഇവൻ ഇങ്ങോട്ട് ലൈൻ അടിച്ചത്. അപ്പൻ അറിഞ്ഞു, എടാ നമ്മുടെ കുടുംബത്തിനിത്. ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണം എന്ത് ചെയ്തിരത്തില്ല, നടത്തി തരികയല്ലോ. ഞാൻ പറഞ്ഞു, നടത്തി തരണ്ട, ഞാൻ കെട്ടുന്നുമില്ല. വിഷയം എന്നാ പറഞ്ഞു. അപ്പൻ ഒത്തിരി ആലോചിച്ചിട്ട് ഒരു വ്യവസ്ഥ വെച്ചു. ശരി, എന്നാ പിന്നെ ഒരു വ്യവസ്ഥ വെക്കാം. അവരെ നമ്മുടെ സ്റ്റാൻഡേർഡിലാക്കിയിട്ട് നീ കെട്ടിക്കൂ. കയ്യപ്പിടിച്ച അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് കെട്ടുക എന്ന് പറയും. കയ്യപ്പിടിച്ച് പറ, ചെറുക്കൻ പ്രണയത്തിലായിപ്പോയി, എന്തോ ചെയ്യാന്, ഒന്നല്ലേ ഉള്ളൂ. പറഞ്ഞു, ഒരു ചെറുക്കനല്ലേ ഉള്ളൂ, അവൻ കയറി പ്രണയിച്ചു, എന്തോ ചെയ്യാനാ. ഇനിയിപ്പോ കെട്ടുക എന്നല്ലാതെ എന്തോ ചെയ്യാന്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങോട്ടിട്ട്, ആ അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കുള്ളതിനേക്കാൾ നല്ലൊരു ബംഗ്ലാവ് അവർക്ക് എന്ത് ചെയ്യാൻ പോവാ. നമ്മളെക്കായി ബെസ്റ്റ് ഒരു കാർ അവർക്ക്. എന്നിട്ട് അവരുടെ ആ കൈലിയൊക്കെ മാറ്റി ചെറുക്കൻ്റെ അപ്പനെ ഒരു പാൻറ്റൊക്കെ ഇടിക്കുക. എന്നിട്ട് നമ്മുടെ വലിയ വീട്ടിൽ വരണ്ടല്ലേ, ഇച്ചിരി സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ. ഈ സഭയെന്ന് പറഞ്ഞ ഇതാ, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. പതിനായിരം പേരുകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം,
പതിനായിരം പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം, മണവാളൻ ഒരുവൻ മാത്രം, മണവാളൻ ഒരുവൻ മാത്രം. ആരാണ് മണവാളൻ? യേശുവേ, നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. പാടിക്കേ. യേശുവേ, നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം. യേശുവിന്റെ രൂപം മനസ്സിൽ വന്നോ? പെട്ടെന്ന് വരുന്ന ഫോട്ടോയിലുള്ള രൂപം ആ പുള്ളിയെ തന്നെ പിന്നെ യൂദായായിട്ടും വരച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു ചിത്രകാരന്റെ ഭാവന, നല്ല നല്ലൊരു ഫേസ്. അതെനിക്കത് ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിലൊക്കെ അത് വരാറുണ്ട്. പക്ഷേ ഇവിടെ നാഗൽ സായിപ്പ് എന്ന് പറഞ്ഞ സായിപ്പ് മലയാളി എഴുതിയ പാട്ടല്ലേ കേട്ടോ, ഒരു സായിപ്പ് എഴുതിയ പാട്ടാണ്. എന്താ യേശുവിന്റെ രൂപം? സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദാസനെ പോലെ സേവയെ ചെയ്ത ശിഷ്യന്മാരുടെ കാലുകഴുകിയ ഒരു കർത്താവ്. അതാണ് കർത്താവിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യത്തിൽ കറാച്ചുളുക്കമൊന്നും ഇല്ലാതെ ആ വളവത്തരവും പൊളവത്തരവും കയ്യെ പിടിച്ചു വരാം. കറയും ചുളുക്കമെന്ന് പൗലൂസ് നല്ല ഭാഷയിൽ എഴുതിയെന്നേ ഉള്ളൂ. ആ വളവത്തരവും പൊളവത്തരവും ഒക്കെ മാറ്റി, ആ അതാണ് പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തത്. എവിടെ നീ ചെന്ന് കയറാൻ പോകുന്ന വീട്ടിൽ ചേരാത്തൊന്നും പറയരുത്, കയ്യെ പിടിച്ചു വരാം. ആ ചെവിയിലൊന്ന് പറഞ്ഞാൽ പഴയ കാട്ടുവർത്താനൊക്കെ പറയാമെന്ന് പറഞ്ഞു, പഴയ കാട്ടുവർത്താനൊക്കെ പറയാതെ സ്വത്രം. നിന്നെ കെട്ടാൻ വരുന്ന ആരാന്നറിയാമോ? He fell in love with you. എന്റെ യേശു ഒരിടത്തെ വീണിട്ടുള്ളൂ. കോട്ടയത്തെ സമ്പന്നൻ, കോട്ടയത്തെ സമ്പന്നൻ പുറംപോക്കി കടന്നതിനെ കല്യാണം കഴിക്കുന്ന പിന്നെ സംഭവിക്കാം. അതിലും നീചന്മാരായ നിങ്ങളെയും എന്നെയും സ്വർഗത്തിലെ ഓമന കുമാരൻ സ്നേഹിച്ചതാ. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചതല്ല, യോഹന്നാൻ പറഞ്ഞു അവൻ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിച്ചതാ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് നമുക്കൊരു പ്രശ്നം എന്നത്, അങ്ങനെ ഒരു പെൺകുട്ടി ആ കൊട്ടാരത്തിൽ ചെന്നാൽ അവക്കൊരു അങ്ങോട്ട് കയറി നിൽക്കാനൊരു ഒരു മടുപ്പ് വരുമോ ഇല്ലയോ? പറഞ്ഞേ, അവരുടെ ആ ലെവലിൽ മൂവ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. നീ എന്നും പിടി നിൽക്കും. ഇതാ ഇപ്പം നിന്നെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ചുമ തല കുനിച്ച് ദൂതന്മാരുടെ കൊമ്പത്തും ഉയർന്ന് തല കുറുത്ത് നിൽക്കുക. ദൂതന്മാരോട് നിന്നെ കുനിഞ്ഞു ഹല്ലേലൂയ ഒന്ന് കയ്യപ്പിടിച്ച് പറ, നീ തലയും കുനിച്ച് നിൽക്കാതെ. നീ എന്റെ മണവാട്ടിയ, നീ എന്റെ മണവാട്ടിയ. നീ ഒന്ന് തലയൊക്കെ കുനിച്ച് നിൽക്കാതെ ഓ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒമ്പതരയ്ക്ക് നിർത്താമെന്നാ ഞാൻ പറഞ്ഞത്. ഒരു പത്ത് മിനിറ്റ് കൂടെ പോട്ടെ. നിങ്ങളോട് പറയാൻ ഇന്ന് രാവിലെ അന്ന് പാസ്റ്ററോട് പറഞ്ഞ കാര്യത്തെ തുടർന്ന് ഇന്ന് രാവിലെ ഞാൻ കുമളിയിലായിരുന്നു. അവിടെ വീണ്ടും മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ അകത്ത് തന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒറ്റ മനസ്സോട് കൂടെ നിന്നാൽ കർത്താവ് ഒരു വലിയ ഫ്രൂട്ട്ഫുൾനെസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ പവർ. ആ പവറിലൂടെ എല്ലാ മേഖലയിലും നിങ്ങളുടെ ചർച്ചിന് ആഗമനം, മിനിസ്ട്രിക്ക്, നിങ്ങളുടെ 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 ഫിനാൻസിൽ, നിങ്ങളുടെ ബിസിനസ്, എല്ലാം ഒരു സ്പിരിച്വലി കൂടെ വരാൻ പോവാ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വീണ്ടും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. ആ പ്രിയന്, ഞാൻ എൻ്റെ സാക്ഷ്യം മൂന്ന് തരത്തിൽ അതോടുകൂടെ വിടുതലാകാൻ തുടങ്ങി. ഞാൻ ഒടുവിൽ ഡിഗ്രി തോറ്റു. നമ്മുടെ റോയ് ഡോക്ടറൊക്കെ MBBSന് പഠിക്കുമ്പോൾ ഞാൻ ഡിഗ്രി തോറ്റു. തിരുവനന്തപുരത്ത് കള്ളും കുടിച്ച് മ്യൂസിയം പോലീസ് എന്നെ പിടിച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുകൊണ്ടു വീട് മുഴുവൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ
അങ്ങനെ പോയ ആൾ അന്ന് കർത്താവ് വന്നതോടുകൂടെ പിന്നെയും പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ വന്നു, ഡിഗ്രി പാസ്സായി, പോസ്റ്റ് ഗ്രാജുവേഷൻ പോയി. പിന്നെ കരയാനെ അറിയത്തുള്ളായിരുന്നു, പക്ഷേ കർത്താവ് പഠിപ്പിച്ചു കരയല്ല കൽപ്പിക്കണം. എല്ലാം ഒരു ദാറ്റ്സ് എ വെരി ലോങ് സ്റ്റോറി. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കാര്യം മനസ്സിലായി, സ്തോത്രം, ഒരു ദൈവദാസനെയും വേദനിപ്പിക്കരുത്. കർത്താവിൻ്റെ കൂടെ നിൽക്കണം, ഒന്നിച്ചു നിന്നാൽ. അങ്ങനെ അന്ന് എൻ്റെ വീട്ടിൽ ഒരു ഏണിംഗ് മെമ്പറും ഇല്ല. ഞാൻ എം എസ് സി പാസ്സായി. എനിക്ക് ഒരു കോളേജിൽ ഒരു അധ്യാപകനായിട്ട് കിട്ടാനുള്ള വഴികളെല്ലാം ഒരുങ്ങി. എനിക്ക് കർത്താവിൻ്റെ ചില സ്വഭാവം ഒട്ടും ഇഷ്ടമില്ല. അഞ്ചെട്ട് പത്ത് കാര്യമുണ്ട്, എല്ലാം കൂടെ പറയാൻ നേരമില്ല. അതിലൊന്നാണ്, നമുക്കൊന്നും ഇല്ലാതിരിക്കുമ്പോളെ പ്രവാചകനെ അപ്പം കൊടുക്കാൻ അയക്കുള്ളൂ. നമ്മളാണ് ഇപ്പം ബിസിനസ് എല്ലാം ഒന്ന് പ്രോസ്പെറസ് ആയിട്ട് കൊടുക്കാനിരിക്കുക, അങ്ങനെ വിടുകയല്ല. കലത്തിൻ്റെ അടിയിൽ കിടക്കുമ്പോളാണ് കൃത്യം പ്രവാചകനെ വിടുന്നത്. ഈ സൈസ് ചില സ്വഭാവം കർത്താവിനുണ്ട്. പിന്നെ നമ്മൾ പറയുന്നൊക്കെ ഒളിഞ്ഞിരുന്ന് കേൾക്കുക, നമ്മൾ സ്വോത്രാഴ്ച ചെയ്യുന്ന ഏറ് കണ്ടിട്ട് നോക്കുക, അത്ര ചില പരിപാടിയുണ്ട്. മോസിലെ ശിഷ്യന്മാരുള്ള പിന്മാറ്റ വാക്കെല്ലാം പറഞ്ഞുകൊണ്ട് പോവാ, കയ്യപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പും പറഞ്ഞൊക്കെ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു, പമ്മി ഇരുന്ന് പറഞ്ഞൊക്കെ കേട്ടായിരുന്നു എന്നൊന്ന് പറഞ്ഞുതരും എന്ന് പറഞ്ഞു. ലൂക്കോസ് 24 യേശു ഉയർത്തുന്നതിന്റെ ശേഷം ഇവർ രണ്ടും കൂടെ ഈ ക്ലയോപ്പാവും കൂടെയുള്ള പുള്ളിയും കൂടെ ഇങ്ങനെ നെഗറ്റീവ് എല്ലാം പറയുക, എന്തുവാ എന്നാ ചെയ്യാനുള്ള പുള്ളി ക്രൈസ്റ്റാന്നാ നമ്മൾ ഓർത്ത്, എന്നാ പറയുന്നത് വെറുതെ ഇതിൻ്റെ പുറകെ ഇറങ്ങാൻ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉമ്മാർ രണ്ടും കൂടെ പോവാ. നിങ്ങൾ ലൂക്കോസ് 24 വായിച്ചാൽ മതി. ഉടനെ ഒരു വഴിയാത്രക്കാരൻ നടക്കുന്ന പോലെ ഒരാൾ കൂടെ കയ്യപ്പിടിച്ചവർ, ആ മാളിലൊക്കെ കൂടെ നിൽക്കുന്ന യേശു ആയിരിക്കുന്നു അവരൊന്ന് കയ്യപ്പിടിച്ചു, ചുമ്മാ വല്ല വെട്ടിത്തരമൊക്കെ പറയാമെന്ന് കയ്യപ്പിടിച്ച് പറഞ്ഞ്. എപ്പോഴും ഉണ്ട് ഈ പരിപാടി പുള്ളിക്കാരന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ എൻ്റെ ഒക്കെ കൂടെ വന്ന് ഇങ്ങനെ നടക്കും. എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്? ആ നീ പരദേശി ഒരുത്തം മാത്രം ഒന്നും കേട്ടില്ലേ, ഇവിടെ ഭയങ്കര പരിപാടിയായിരുന്നു. എന്തുവായിരുന്നു? ആര് തന്നെയാ ചോദിക്കുന്നേ? ആ ആ ആ ആ കയ്യൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ച ഇത് കണ്ടവർക്ക് പിടികിട്ടു. ആ എന്നെ അത് ഞങ്ങൾ ഓർത്ത് പുള്ളി പ്രവാചകനാണ്, കയ്യപ്പിടിച്ച ഇന്ന് പകല് പറഞ്ഞ മൊത്തം നെഗറ്റീവും കേട്ടായിരുന്നു പറ, ഓഫീസിൽ ചെന്ന് പറഞ്ഞും കേട്ടായിരുന്നു, കയ്യപ്പിടിച്ച് പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞും കേട്ടായിരുന്നു, ഒന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു. ഇപ്പോൾ സഭകളെല്ലാം പറഞ്ഞ വിശുദ്ധിയിൽ തികയണമെന്നാണ്. എന്നെ എനിക്കൊരു വിരോധവും ഇല്ല. നമുക്ക് വിശുദ്ധിക്കല്ല പ്രശ്നം ഉണ്ടായിരിക്കുന്ന, വിശ്വാസത്തിന്. യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ വേണ്ടാത്തത് പോകാൻ ഒക്കുമോ? കയ്യപ്പിടിച്ച് പറയാം, വിശുദ്ധിക്കല്ല പ്രശ്നം, വിശ്വാസത്തിനാന്ന്. അമേൻ. ഫെയ്ത്തിലാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. അവൻ വരുവോ ഇല്ലയോ, അവൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ, അവൻ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ, അവൻ എന്നെ നടത്തോ ഇല്ലയോ, വിശ്വാസം, വിശ്വാസം ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പൊ ചെല്ലു പറഞ്ഞ വിശ്വാസം എങ്ങനെയാകാം എന്നാ പറഞ്ഞു. നോ, പറ്റത്തില്ല. മൂന്ന് കാര്യം വിശ്വസിക്കുന്നുള്ളൂ. ഒന്ന്, അവൻ കന്യകയിൽ ജനിച്ചു. വിശ്വസിക്കുന്നവരും എല്ലാം കൂടെ ഉണ്ട്, രണ്ട് കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. ആ കയ്യെ പിടിച്ച് പറയാം, നിങ്ങൾ ദൈവത്തിന്റെ മനുഷ്യനാ, അല്ലെ നിങ്ങൾക്കത് വിശ്വസിക്കാനൊക്കത്തില്ലായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു അവൻ വീണ്ടും വരും, നമ്മളെ ചേർക്കും? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൊത്തം വിഷയവും കർത്താവിൻ്റെ കയ്യിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ എന്നെ വിശ്വാസിയാ വിളിച്ചിട്ട്, ടി വി പ്രോഗ്രാം കാണും, വിളിച്ചിട്ട് വന്ന ദിവസം ബ്രദറിൻ്റെ പ്രോഗ്രാമൊക്കെ കാണുന്ന, എനിക്ക് ഈ മുളകുപൊടിയുടെയൊക്കെ ബിസിനസ്സാണ്, എനിക്ക് എത്ര രൂപ കടമാണ്, ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കും, ബ്രദറിനെ ഒന്ന് വിളിച്ചേക്കാന്ന്. വിശ്വാസി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ, അങ്ങേയറ്റം പറ്റാൻ പോകുന്ന ബ്രദറിനെ കടക്കാരില്ല, അങ്ങോട്ട് ഒന്ന് തല്ലിക്കൊല്ലും. എന്തോ അങ്ങേയറ്റം പറ്റാൻ പോകുന്ന ബ്രദർ നേരെ അങ്ങ് സ്വർഗത്തിൽ പോവും, തല്ലിക്കൊന്നമാര് നേരെ അങ്ങ് സെൻട്രൽ ജയിലിൽ പോവും. ഇനി അതല്ല, കേസ് കൊടുത്താൽ ബ്രദർ അങ്ങ് സെൻട്രൽ ജയിലിൽ പോവും, അവിടെ ഗോതമ്പ് ഉണ്ടർ അടിയുമാണ്. ഇത് കൂടുതലൊന്നും വരാനില്ലല്ലോ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ വരുമെന്നല്ല, ഞാൻ പറഞ്ഞു ബ്രദറെ അങ്ങനെ ഒന്നും ബ്രദറിന് വരത്തില്ല. ഒരു വിശ്വാസിയെ തോപ്പിക്കാൻ ഈ ലോകത്തൊന്നിനും ഒക്കത്തില്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും തോപ്പിക്കാൻ കഴിയാത്ത ഒരു വിലപ്പെട്ട വിശ്വാസം നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുക.
നമ്മളെ കണ്ടൊക്കെ ദുരഭിമാനമുണ്ട്, ഇപ്പൊ അങ്ങ് ഒന്നും സംഭവിക്കില്ല, കയ്യോ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്നു. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം ഉണ്ടാക്കാൻ ഒക്കത്തില്ല, മുഴുവൻ വെപ്പിച്ചു, ഇനി ഒന്നുമില്ല. ഇനി ഞാൻ പറയാം, പെട്ടെന്ന് നീ ബ്രദർ ഒറ്റ ചിരി എല്ലാം പിടികിട്ടി ബ്രദർ എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്നില്ലെന്ന്. കയ്യോ പിടിച്ചു പറഞ്ഞു, ചുമ്മാ പിശാച് പറഞ്ഞ് കേട്ട് വരളാന്ന് പറഞ്ഞു, ഒന്നും നടക്കത്തില്ല. നിന്നെ കണ്ട് അവൻ വരണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് അന്യഭാഷകളൊക്കെ ഒന്ന് കർത്താവിനെ സ്തുതിച്ച്, ഭൂപാല ഖറബാല ശാന്തര, ഏ ഒന്നും സംഭവിക്കത്തില്ല, നീ മരിക്കയില്ല, നീ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീ ജയിലിലും പോകത്തില്ല, ഗോതമ്പ് ഉണ്ടെന്ന് തിന്നത്തില്ല. ഇടുവെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ വെച്ച് ദൈവം നിന്നെ മാനിക്കും. ജയിൽ കാത്തിരിക്കുന്ന വ്യക്തിയോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നിന്നെ ഞാൻ ഉയർത്തും. കരമൊന്ന് അടിച്ച് വായ് തുറന്നു കർത്താവിന്, ഇതെന്തോ വിശ്വാസമാണ്. തൊടത്തില്ല. ഇവിടെ ദർശനം കിട്ടി, സുവിശേഷ വേലയ്ക്കിറങ്ങി. ഞാൻ കർത്താവിന്റെ വരവിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടപ്പെടുന്നവർ മഹോപദ്രവത്തിൽ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ട. നീ മഹോപദ്രവം ഒന്ന് യാക്കോബക്കാരനെ എനിക്കറിയത്തില്ല, എന്നെ കർത്താവ് കാണിച്ച. ഇപ്പൊ ചില പറഞ്ഞൊക്കെ ഒന്നും ഇല്ലെന്നാ പ്രസംഗിതയിലെ പുള്ളികൾ, എന്നെ കർത്താവ് കാണിച്ചതാണ് നശിക്കുന്ന ആത്മാക്കളെ. എന്നോട് ആ സ്വപ്നത്തിൽ കർത്താവ് ചോദിച്ചപ്പം, വീട്ടിൽ ട്രെയിനിങ് മെമ്പർ ഇല്ലെന്ന് ഓർത്തോ, പിറ്റേന്ന് രാവിലെ എനിക്കറിയാം ആ ഒരു വലിയ ദർശനമുണ്ടായി. രണ്ട് ദർശനമുണ്ട്, സുവിശേഷ വേലയ്ക്ക് അങ്ങ് ഇറങ്ങി. അപ്പൻ ഭയങ്കര എതിര്, അന്ന് ബൈബിൾ സ്കൂളിൽ പോകാന്നുള്ള കാര്യത്തിൽ നേരെ ബൈബിൾ കോളേജിൽ പോയി. പ്രൈസ്ലോ, കഥകൾ ഒത്തിരി ഉണ്ട്. ആദ്യം ഞാൻ പോയത് പാലായിക്കടുത്തുള്ള ഒരു സ്ഥലത്താണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററൊക്കെ സാമ്പത്തികമായി വില തകർന്നൊരു കുഞ്ഞു വീടും മേടിച്ച് അതിൻ്റെ ചായ്പില തുടങ്ങിയത്. അവിടെ അവർക്ക് തന്നെ കഴിക്കാൻ ഇല്ല, ഞങ്ങളുടെ പാസ്റ്റർ എന്നെ അവിടെ വിട്ടു. കസിനാകുമ്പോൾ അവിടെ പോയി കിടന്നോളുമല്ലോ. അവരുടെ അവിടെ തുടങ്ങിയതാണ്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് നേരമില്ല. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി. പ്രൈസ്തലോ, സ്തോത്രം. ഞാനത് കഴിഞ്ഞ് തിയോളജിയിൽ പല ഡിഗ്രികളൊക്കെ കിട്ടി, അങ്ങനെയൊക്കെ പഠിച്ചു. അങ്ങനെ ഒരു തിയോളജി ലൈനിലൊക്കെ ഇങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ പോകുന്നൊരു കാലഘട്ടത്തിൽ. അന്നേരം വീട്ടിലെ പ്രശ്നമൊന്നും തീർന്നിട്ടില്ല. എൻ്റെ കയ്യാൽ രോഗികൾ സൗഖ്യമാകുമ്പോഴും എൻ്റെ പെങ്ങൾ വഴി ഓടും. ഇപ്പം വിശ്വാസത്തിലല്ലാത്ത എൻ്റെ ബ്രദറും ഒക്കെ ചോദിക്കും, അന്നവരൊന്നും വിശ്വാസി വന്നിട്ടില്ല. പെങ്ങളുടെ ഭൂതം ഇറക്കിയിട്ട് പോരെ, നാട്ടുകാരുടെ ഭൂതം ഇറക്കാൻ. ഇതെല്ലാം കേൾക്കും. ഞാൻ വിവാഹിതനായി, അനുഗ്രഹിക്കപ്പെട്ടൊരു മകളെ എനിക്ക് ലഭിച്ചു. ഞങ്ങൾ ഒന്നിച്ച് വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഉള്ളത് പറയാമല്ലോ, വലിയൊരു വീടുണ്ട്, കുറേ വസ്തുക്കളുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ഫാദറാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചുരിദാർ എടുത്തു കൊടുക്കാൻ ഞാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേ പുള്ളിക്കാർത്തിക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഓർക്കൊണ്ട് ഞാനിങ്ങനെ വീണയൊക്കെ വായിച്ചിരിക്കും. വീണയൊന്നും വായിക്കില്ല, മറ്റേ ദുഃഖിപ്പാരണിക്ക് മനസ്സിലായാലൊക്കെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയ്യപ്പുറിച്ചും അടിച്ച് കയറാൻ പറ പറ ആ ഇന്ന് വീണക്കാരെ ഒന്ന് വിളിച്ചോണ്ട് വീട്ടിൽ പോയേക്കരുത് കേട്ടോ. തമ്പുരു ഓ അതൊന്നും വേണ്ട, ആ അടിച്ച് കത്തിച്ചോണം, മനസ്സിലാവുന്നുണ്ടോ? തമ്പുരുമൊക്കെ മാറ്റിയിട്ട് നല്ല സ്തോത്രം അടിച്ച് കർത്താവിനെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. നമ്മുടെ ചിരി കണ്ട ആ ഏരിയ വഴി പിശാച് വരരുത്. പക്ഷെ ഇടയ്ക്കൊക്കെ തളരും, ഇടയ്ക്ക് പിന്നെയും തളരും, വചനം കേൾക്കുമ്പോൾ ബലപ്പെടും. അങ്ങനെയൊക്കെ മുമ്പോട്ട് 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 വന്നു. ഇവിടം വരെ വന്ന മൊത്തം പറയാൻ എനിക്ക് അവസരം ഇല്ല. ഒന്ന് രണ്ട് കാര്യം പറയാം, അത് ഈ സഭയോടും കൂടെയുള്ളൊരു ദൂത. അപ്പോസ്തല പ്രവൃത്തി 1:1 ആദ്യ വാക്യങ്ങൾ നിങ്ങൾ ഇവിടെ ആരെങ്കിലും വായിക്കുമോ? ഞാൻ വായിക്കണോ? ഇവിടുത്തെ രീതി എങ്ങനെ വായിക്കാം? 1:1 ആദ്യം മുതൽ. തെയോഫിലോസേ, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിലൂടെ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നാൾ വരെ പ്രവർത്തിച്ചും പഠിപ്പിച്ചും തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും
ഞാൻ എന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ എഴുതി, അതായത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ എഴുതിയല്ലോ. അടുത്ത വാക്യം, അവിടുന്ന് തന്റെ പീഡാനുഭവത്തിന് ശേഷം അവർക്ക് തന്നെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന അനേക തെളിവുകൾ നൽകി. അദ്ദേഹം 40 നാൾ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവരാജ്യത്തെ പറ്റി. 40 ദിവസം യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നു, സ്വർഗത്തിൽ പോയിട്ട് വന്ന് ഇവരുടെ കൂടെ നടന്നു. ആ 40 ദിവസം യേശു കർത്താവ് ചെയ്ത 3 സുപ്രധാന കാര്യങ്ങളുണ്ട്. അത് ഓരോ വാക്കി പറഞ്ഞാൽ അവസാനം. ഒന്നാമത് ചെയ്തതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ജീവനോടെ ഉണ്ട്. നമുക്കിപ്പം എളുപ്പമായി ഇത് പറയാൻ, പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ കണ്ണാലെ കണ്ടതാ എവിടെ കൊണ്ട് വെക്കുന്നത്, കല്ലറ. യഹൂദന്മാരുടെ വിധി അനുസരിച്ചുള്ള ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം കണ്ട അടക്കുന്ന കണ്ട അല്ലേ. ഉടനെയാണ് ഞായറാഴ്ച രാവിലെ ഈ മറിയ വന്നിട്ട് പറയാണ് അവന്റെ ബോഡി കാണുന്നില്ല. മാത്രമല്ല അന്ന് ഈ പട്ടാളക്കാർ പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞു അവന്റെ ബോഡി. ഉടനെ നാട്ടിലെല്ലാം അവര് പറഞ്ഞു, പുരോഹിതന്മാർ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലെല്ലാം പറഞ്ഞേക്കണം ശിഷ്യന്മാരെന്ത് ചെയ്തുകൊണ്ട് പോയെന്ന്, കട്ടുകൊണ്ട് പോയി. നിങ്ങളത് മത്തായി 27-ലോ 28-ലോ അപ്പൊ നാട്ടിലെല്ലാം ചെന്ന് ഇവരെന്നാ പറഞ്ഞു, ഇവർ കട്ടുകൊണ്ട് പോവുക, നമുക്കറിയാം പത്രോസ് ഗതസമനം കോട്ടത്തിൽ നിന്ന് ഓടിയെടുത്ത് പുല്ലുപോലും ഇതുവരെ കെളുത്തിട്ടില്ല, ആ പുള്ളിയാ കക്കുന്ന്. നാളിതുവരെ ഈ ബോഡി ഒരു ഫോറൻസിക് വിദഗ്ധരും കണ്ടെത്തിയിട്ടില്ല, പക്ഷെ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം, രണ്ടാവകത്തിരിപ്പുണ്ട്. പെന്തിക്കോസ്തു നാളിന് ശേഷം അവനെ എവിടെ വെച്ചെന്ന് പിന്നെ ആരും ചോദിച്ചില്ല കേട്ടോ. ഈയിടെ ഒരു കൊലപാതകം ചെയ്ത പുള്ളിക്കാരത്തെ എല്ലായിടത്തും കൊണ്ടു നടന്നാലും എല്ലാം കിട്ടുമെന്ന് കൊണ്ട് ഒന്നും കിട്ടത്തില്ല. ഒന്ന് കയ്യെ പിടിച്ച് പറയാം, യേശുവിന്റെ ഒരു അവശേഷം പോലും കിട്ടത്തില്ല. അവരൊത്തിരി തപ്പി അവിടെ ഒന്നും കിട്ടിയില്ല. എന്നെ ഇവര് മോശക്കാരുമല്ലോ ആണോ? പക്ഷേ 3.5 വർഷം എല്ലാവർക്കും ഭർത്താവ് പ്രത്യക്ഷപ്പെട്ടു, 40 ദിവസം തന്റെ മക്കൾക്ക് മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. ഈ ദിവസങ്ങളിൽ ഓരോ മക്കളെയും ഓരോ ദൈവദാസന്മാരെയും യേശുവിനെ കുറിച്ചുള്ള ഉറപ്പിൽ കർത്താവ് വീണ്ടും നിറയ്ക്കാൻ പോവാ. ഞാൻ ഒരു BTH BD ഒക്കെ എനിക്ക് സറാംപൂർ യൂണിവേഴ്സിറ്റി നിന്നും ഒരിക്കലും ഒരു ഉപദേശം എന്നെ പറഞ്ഞ, മോനെ എന്നാ BD ഉണ്ടെങ്കിലും തീ കത്തിച്ചില്ലേ ഒരു ഗുണമില്ലെന്ന്. അപ്പം തീ കത്താത്ത BD കൊണ്ട് ഒരു ഗുണമില്ല. അപ്പം നല്ല തീ നമ്മുടെ മേൽ കത്തട്ടെ അല്ലേ. അപ്പം അഗ്നിയാണ് നമുക്ക് വേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി. പക്ഷേ വചനത്തിന്റെ അറിവ് നിങ്ങൾക്ക് ബൈബിൾ അങ്ങനത്തെ പഠനം വളരെ നല്ലതാണ് കേട്ടോ. എനിക്ക് കൊണ്ട് ഒത്തിരി ഗുണമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ യേശുവിനെ താൻ അവർക്ക് അല്ലേ, എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഭൂതം ഭൂതം എന്നൊക്കെ പറഞ്ഞു. 40 ദിവസം എന്തിനാ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നേ? ഒന്നാമത്തെ കാര്യം എല്ലാവരും ഒന്നേന്നൊന്ന് കാണിച്ചു, ഞാനുണ്ട്, ഞാനിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോട്ടെ, ഡു യു റിയലി ബിലീവ് ദിസ്? കൈവൊക്കെ ഉണ്ട്. അവരവരോടൊന്നും ചോദിച്ചാൽ മതി, ഡു ഐ റിയലി ബിലീവ് ദാറ്റ് ദിസ് ജീസസ് ഈസ് അലൈവ്? ആരോടും പറയണ്ട, അതറിഞ്ഞുകൊണ്ടാണോ ഞാനെല്ലാം ചെയ്യുന്നത് പറയുന്നതെന്നൊക്കെ ഒന്ന് ഒന്ന് ഓർത്തോണം, അതവിടെ നിൽക്കട്ടെ. 2, യേശു ചെയ്ത രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാം 4 വഴിക്ക് ചെതറിപ്പോയായിരുന്നു, ഇവരെല്ലാം തടുത്തുകൂട്ടി. തോമസ് യേശു വന്നപ്പോ ഇല്ല, എവിടെ പോയി? പുള്ളിയെ കൊണ്ടുവന്നു എമ്മൗസിലേക്ക്. 2 ശിഷ്യന്മാർ പോയി, എടാ സ്വരം നല്ലപ്പോളെ പാട്ട് നിർത്തുക നല്ലതെന്ന് പറഞ്ഞു, അവരുടെ വഴിക്ക് കണ്ടുപിടിച്ച് അപ്പമൊക്കെ നുറുക്കിക്കൊടുത്ത് അവരെയും ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. കയ്യപ്പിടിച്ചറ വിട്ടുപോകാനാ പരിപാടിയല്ലേ, നടക്കത്തില്ലെന്നൊന്ന് കയ്യപ്പിടിച്ച് പറഞ്ഞേ പൊന്നു മോനെ, അങ്ങനെ ഞാൻ പറഞ്ഞത്. എൻ്റെ സഭയിലാണ് ഞാൻ സാറിന് കൈക്കിട്ടൊരു അടിയും കൂടെ കൊടുക്കും, നാളെ ഞങ്ങൾ തമ്മിലൊരു അടി കൊടുത്തു, വേണം ഒരടി ഒന്ന് കൊടുത്തേരെ, കൈ ഒന്ന് കിട്ടാൻ പറ, ഒരെണ്ണം കൊടുത്തു. എവിടെ പോകാനാന്ന് ചോദിച്ചു, എങ്ങും പോവുകയില്ല, കാരണം നീ അവനെ തെരഞ്ഞെടുത്തല്ല, അവൻ നിന്നെ. ഇത് എലാസ്റ്റിക് പോലെ പോവും തോറും ചുമ്മാ ടെൻഷൻ കൂടാവുന്നേ ഉള്ളൂ. അപ്പം 7 പേര് മീൻ പിടിക്കാൻ പോയി, യോഹന്നാൻ 21-ലുണ്ട്. അവിടെ ചെന്നിരിക്കുന്നു,
കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും കയ്യപ്പിടിച്ച മോനെ പിന്മാറ്റം നടക്കാൻ പോകുന്നില്ലെന്ന് ഒന്ന് കയ്യപ്പിടിച്ചു വരാം. ഈ ഞാൻ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, കുടിച്ച കാലത്ത് ചൊവ്വേ കുടിച്ചു, വലിച്ചപ്പം ചൊവ്വേ വലിച്ചു. ഇതിനകത്ത് വന്നപ്പോ ഉണ്ടല്ലോ ചൊവ്വെന്നൊന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതും ചൊവ്വേ ചെയ്യണം. പ്രാർത്ഥിക്കുകയാണെ മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കും. ഈ ചിലര് ഈ സഭയെ വന്നിട്ട് പിന്നെ രണ്ട് ഒരു കൊച്ചുപീടി വലിക്കാം, ഞാൻ അവിടെ ബാക്കിയും കൂടെ വലിച്ചിട്ട് വന്നാ മതി. ചെയ്യുന്നത് ചൊവ്വേ ചെയ്യും, കയ്യപ്പിടിച്ച് പറഞ്ഞേ ആ നല്ലപോലെ പ്രാർത്ഥിക്കേ. ഇതിനകത്തൊരു ഐറ്റം ഉണ്ട്, അതും കൊണ്ട് നീ പോകാവൂ. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചൊരു നിധിയാണ്, അതെന്ന് കണ്ടെത്തിയാൽ നീ ആള് മാറും. ഓ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാ. അപ്പോ ആ ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ തമ്മിൽ ഒരേ ആത്മാവിൽ നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം, പക്ഷേ കർത്താവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഒറ്റ ആത്മാവിൽ വീണ്ടും അടുത്തിരിക്കുന്ന പറഞ്ഞ് ഇഷ്ടമില്ല സ്നേഹമാണ് പറഞ്ഞ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, there is no perfect husband, there is no perfect wife, there is no perfect pastor, there is no perfect believer. ഞങ്ങളുടെ കുവൈറ്റിലെ സഭയിൽ വലിയൊരു കൂട്ടമുണ്ട്, അവിടെ ഒരു മീറ്റിങ്ങിന് ഞാൻ തന്നെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഭർത്താവിനെയോ ഭാര്യയോ കിട്ടിയിട്ടുള്ള ഒരു കൈ പൊക്കാൻ പറഞ്ഞു. ഒരു സ്ത്രീ പുറയിൽ നിന്ന് കൈ പൊക്കി. ഞാൻ പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞ് എനിക്കൊന്ന് കാണണമെന്ന്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് നോക്കും മെൻ്റല. ഇതുപോലെ നടന്ന നാളിതുവരെ മെൻ്റലുള്ള ഒരാൾ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടിയെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി വേറൊരു സംഭവം, നിങ്ങൾ ചിരിക്കും, പക്ഷെ ഇതുപോലെ സംഭവിച്ചു. ഞങ്ങളുടെ ടി വി പ്രോഗ്രാം കാണുന്നവർ അപ്പച്ചനും അമ്മച്ചും രണ്ടിനും 80 വയസ്സിന് മുകളിൽ, രണ്ടിനും വായി പല്ലില്ല. ഒരു ദിവസം കോട്ടയത്ത് ടെൻറ്റിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ തോമസ് കുട്ടി ബ്രദറെ ടി വി പ്രോഗ്രാമൊക്കെ കാണാറുണ്ട്, ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അമ്മച്ചോട് പറയാം, എടി നീ അങ്ങോട്ടൊന്ന് മാറുന്നേ, ഞാൻ തന്നെ ബ്രദറിനോടൊരു കാര്യം പറയട്ടെ. എന്നാ അപ്പച്ച? അതെ, ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കാം, 80-85 കൂടെ ഡെയിലി അടിയാ. ബ്രദർ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ഇനിയും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് രാത്രി കൂടെ ചിരിക്കും. ഇതുപോലെ പറഞ്ഞ അമ്മച്ചെ ചെറിയ പേടിയുണ്ട്, ചെറിയ ബി പി ഉണ്ട്, ഭാര്യ പേടി. ഇങ്ങനെ പുറകെ നോക്കിട്ട് എന്നോട് പറയാ, ഇവളെ എല്ലാരും ഞാൻ കെട്ടാനിരുന്ന. അപ്പച്ചന് ഇപ്പോഴും ഇഷ്ടത്തില്ല ലൈക്ക്. ഇനി വേറൊരു ഗൗരവപരമായ കാര്യം പറയാം, ഞാൻ പഠിച്ച ബൈബിൾ സ്കൂളിൽ പിന്നെ ഞാൻ പഠിപ്പിച്ചു. ആ സമയത്ത് എൻ്റെ കീഴിൽ പഠിച്ചൊരു പാസ്റ്റർ, അദ്ദേഹം അന്നേ പാസ്റ്ററാണ്, പുള്ളിക്ക് 5 സഭയുണ്ട്. എൻ്റെ പെങ്ങൾ ചെന്നൈയിൽ ഒരു മീറ്റിങ്ങിൽ അത്ഭുത സൗഖ്യം ഉണ്ടായി കേട്ടോ, അതൊന്നും പറയാൻ നമുക്ക് അവസരമില്ല. ഭൂതം വിട്ടുപോയി, 18 ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സൗഖ്യമാകാൻ ഞാൾ ഭൂതം വിട്ട് പിറ്റേന്ന് രാവിലെ സുബോധത്തോടെ പ്രൈസലോ. പ്രിയരെ, ഈ പാസ്റ്റർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരിക്കുക. സാറെ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്താ? എൻ്റെ ഭാര്യയുടെ വയറ് ഒരു ചുരുക്കി പറയാം, പൂർണ്ണ ഗർഭിണിയുടെ അത്രയും വയറ് പല്ലിങ്ങനെ ഉന്തി മുഖമൊട്ടി ക്യാൻസറാന്നാ പറയുന്നു. സാറൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കണ്ടേ? എന്നോട് ഒന്ന് രണ്ട് പേര് പ്രവചനം ദൂത് പറഞ്ഞു, പുള്ളിക്കാരത്തിൽ നിന്ന് എൻ്റെ ശുശ്രൂഷയ്ക്കൊരു മുള്ളാണ്, മുള്ള് മാറാൻ ഞാൻ പ്രാർത്ഥിക്കണം. ഭാര്യ ചാകാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അധ്യാപകനോട് എനിക്കൊരു ആത്മീയ ഒരു റൈച്ചസ് ആങ്കർ എന്നൊക്കെ പറയും, ഹോളി സ്പിരിറ്റ് ആങ്കർ, ആത്മാവിൽ രോക്ഷത. ഞാൻ പറഞ്ഞ പാസ്റ്ററേ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ, നിന്റെ ഭാര്യ മരിക്കാൻ പ്രാർത്ഥിക്കാനല്ല എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എത്ര ദിവസമായി ഭാര്യയുടെ കൂടെ സ്നേഹത്തോടെ ഒന്നിരുന്നിട്ട്? അയ്യോ എനിക്ക് ഭയങ്കര തിരക്കാവത്തില്ല. ഇന്ന് മുതൽ ആ തിരക്കെല്ലാം അവസാനിപ്പിച്ചേരും. സഭായം നടത്താൻ പോകണ്ട, വേറെ അസോസിയേറ്റിനെയൊക്കെ വിട്.
ആ ഭാര്യയുടെ കട്ടിലിനടുത്തിരുന്ന് ബൈബിൾ വായിച്ചു കൊടു. ഈ കവലെന്ന എൻ്റെ അവിടെ ജംഗ്ഷനിൽ നിന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമൊക്കെ ബേക്കറിയിൽ നിന്ന് മേടിച്ച് ഇന്ന് ഇവിടെ പോകണം, ബാക്കി എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ. അവിടെ ഇരിക്കാൻ ഈ ദൈവദാസൻ ഒരൊറ്റ കരച്ചിലാണ്. എൻ്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ചു, എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കണം എനിക്ക് പിശാച് കയറി തന്നു. കയ്യപ്പിടിച്ച് പറഞ്ഞ ചില ദൂതൊക്കെ പിശാശാന്ന് പറഞ്ഞു. എൻ്റെ കാലിൽ നീ മനുഷ്യൻ വിടുകയല്ലേ പാസ്റ്റർ. ഈ സംഭവം 1995 നടന്നതാണ്. പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മനുഷ്യൻ ചെയ്തു, എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തു, ശുശ്രൂഷിക്കാൻ തുടങ്ങി, സ്നേഹം കൊടുത്തു. ഇഷ്ടം സൗന്ദര്യം നോക്കും, ഇഷ്ടം നിറം നോക്കും, ഇഷ്ടം പണം നോക്കും. നോക്കണം, ഇഷ്ടപ്പെട്ടേ കല്യാണം കഴിക്കാവൂ. എന്നാൽ സ്നേഹം നിറം കുറയുമ്പോഴും വർദ്ധിക്കും. പണം പോയാലും വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്തും പ്രിവൈൽ ചെയ്യുന്നത് ഇഷ്ടങ്ങളല്ല, സ്നേഹമാണ്. ഒന്നുകൂടെ കയ്യപ്പിടിച്ച് പറയാം, ബ്രദർ, ബ്രദറിന്റെ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല, ബട്ട് ഐ ലവ് യു, ദി ലവ് ഓഫ് ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസൻ നിങ്ങളെക്കാരെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ആക്കിയതല്ല, അതൊരു തെരഞ്ഞെടുപ്പാണ്. അടുത്തിരിക്കുന്ന വിശ്വാസി നിങ്ങളോട് ചോദിച്ചിട്ടല്ല തെരഞ്ഞെടുത്ത, അവൻ തനിക്ക് ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. കയ്യപ്പിടിച്ച് പറ മര്യാദയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോണെന്ന് പറയാം. പറ പുറമ്പോക്കി കിടന്ന് തന്നെ അവിടെ പോലും അല്ലായിരുന്നു. പറ പറ അദ്ദേഹം ഇങ്ങോട്ട് വന്ന ലൈൻ അടിച്ചതെന്ന് പറ. പറ പറ നാളെ ഞാൻ ആരായിരിക്കുമെന്ന് അറിയാവോ? ചോദിരെ ചോദിരെ എന്റെ അവസ്ഥയൊക്കെ മാറാൻ പോവാ. കയ്യെ പിടിച്ചൊരു ഞെക്ക് കൊടുത്തു പറഞ്ഞ മര്യാദക്ക് എന്നെ സ്നേഹിച്ചോ. നിങ്ങൾ നോക്കിയേ, ഈ കർത്താവ് സ്നേഹിച്ച ശിഷ്യന്മാർക്ക് എന്നും തമ്മിൽ തോണ്ടായിരുന്നു, അവർക്ക് തമ്മിൽ ഇഷ്ടമില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് എൻ്റെ പെങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പെങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെ വിവരിക്കാൻ നേരം പോലെ ഈ സഹോദരിയൻ കോട്ടയത്തിൽ നിന്ന് മദ്രാസ് മെയിലിന് ഞാൻ, എൻ്റെ വൈഫ്, കുഞ്ഞമ്രാച്ചായൻ, അവിടുത്തെ ആൻറ്റി എല്ലാം കൂടെ കയറ്റി ട്രെയിനിൽ പുള്ളിക്കാരത്തിയെ കിടത്തി. 10 ഗർഭിണിയെ പോലെ ഇങ്ങനെ കിടക്കുക. അവിടെ ചെന്നൈയിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ, 40 ഉപവാസ പ്രാർത്ഥന, ഞങ്ങളിങ്ങനെ ആരാധന മുറുകിയപ്പോൾ ഈ കിടന്നുകൊണ്ടിരുന്ന സൗകര്യം ഇവിടെ കിടത്തിയിരിക്കുക പറയും, എൻ്റെ വയറ്റിൽ എന്തോ സംഭവിക്കുന്നു, എനിക്കിന്ന് ടോയ്ലറ്റിൽ പോകുന്നു. എൻ്റെ വൈഫും കുഞ്ഞമ്രാച്ചായൻ്റെ അമ്മണി കൊച്ചമ്മ, അമ്മണി കൊച്ചമ്മ സ്വർഗത്തിൽ പോയി. ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീക്ക് വയറില്ല. തൊണ്ണൂറ്റി അഞ്ചിൽ സൗഖ്യമായ സഹോദരിയും ആ ഭർത്താവും കൂടെ ഇന്നും ദൈവവേല ചെയ്യുന്നു. 3 ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എല്ലാ റേഡിയേഷനെക്കാളും ശക്തിയുണ്ട് ദൈവ സ്നേഹത്തിന്. കയ്യെ പിടിച്ച് പറ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറ. നമ്മുടെ ഈ പോകുന്ന വഴിക്ക് സൈഡ് 2 കൈ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്നവരുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഒരാവശ്യം വരുമ്പോൾ അവിടെ വരത്തില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പുതു മനുഷ്യൻ്റെ അകത്ത് സ്നേഹമുണ്ട്, നിങ്ങളുടെ പുതു മനുഷ്യൻ്റെ അകത്ത് സന്തോഷമുണ്ട്, നിങ്ങളുടെ പുതു മനുഷ്യനകത്ത് എല്ലാ ഡിവൈൻ വിർച്യൂസും ഉണ്ട്. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ ബോൺ അഗെയിനായി നിന്റെ അകത്തതുണ്ട്. അപ്പോൾ തന്നെ ഓർത്തോണം, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, എന്നേ വീണ്ടെടുക്കുള്ളൂ യേശു വരുമ്പോളേ. അതുകൊണ്ടാണല്ലോ യോഗം നിർത്തേണ്ടി വരുന്നത്, അല്ലെ? ഇവിടെ തന്നെ ഇരിക്കാറുണ്ട്. നമ്മുടെ മൈൻഡ് ഓരോ ദിവസവും വചനം കൊണ്ട് വീണ്ടെടുത്തോണ്ടിരിക്കണം. മനസ്സ് പുതുക്കി ആ സ്പിരിറ്റ് ലെവലിലേക്ക് എൻ്റെ ചിന്താഗതിയെ മാറ്റണം. കയ്യപ്പിടിച്ച് പറ കയ്പും. പറ കയ്പും. ഒന്ന് പറ കയ്പും. ആ പഴയ സ്വഭാവവും ആ കുറ്റം പറച്ചിലും മാറിയിരുന്നുള്ള ഗൂഢാലോചനയും ഒന്ന് കയ്യപ്പിടിച്ച് പറ. ആ കുറ്റം പറച്ചിലും വേണ്ടാധീനം പറച്ചിലും എല്ലാം വിട്ട് വെളിച്ചത്തിൻ്റെ മക്കളായി
കർത്താവിന് വേണ്ടി ഒന്ന് നിന്നേ. ഓ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആർപ്പോടെ കർത്താവിനെ സ്തുതിച്ചേ. നമ്മുടെ സ്പിരിറ്റ് മാൻ പ്രിവെയിൽ ചെയ്യട്ടെ. അപ്പോൾ ഫ്രൂട്ട്ഫുൾനെസ് നിങ്ങൾ വരുന്ന കണ്ടോണം കണ്ടോണം കണ്ടോണം. നിങ്ങളുടെ സ്പിരിറ്റ് ഈ ദിവസങ്ങളിൽ ഫ്രൂട്ട്ഫുൾ ആകാൻ പോകുകയാണ്. അതെല്ലാ നിലയിലും മാറും. നിങ്ങൾ ഉദ്ദേശിക്കാത്ത പ്രവൃത്തി ഈ ചർച്ചിലൂടെ ഓരോ വ്യക്തിയിലൂടെയും കർത്താവ് ചെയ്യും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയരെ, അങ്ങനെ ഞാനൊരു പാസ്റ്ററായി. സമയം പോകും. ഞാനായിരുന്നിടത്ത് ഒരു ചെറിയ പാസ്റ്ററായിരിക്കുമ്പോൾ അവിടെ വലിയ സഭാ പ്രശ്നമുണ്ടായി. ഒരു ദൈവദാസനെതിരെ അവിടുത്തെ പാസ്റ്റർമാരും സകല കൂട്ടങ്ങളും ചേർന്നു. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് സൗഖ്യം കിട്ടിയ സമയമാണ്. ഞങ്ങളെ സൗഖ്യത്തിൽ നടത്തിയ ദൈവദാസന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രസംഗിച്ചപ്പോൾ എന്നെ കർത്താവിൽ നടത്തിയ മറ്റേ ദൈവദാസന്മാർ ഒരു ദൈവദാസനെതിരെ വലിയ പ്രശ്നങ്ങളായി. കേരളം മുഴുവൻ അറിയാവുന്ന ഞാനൊന്നും പേരിവിടെ പറയുന്നില്ല. ആ ദൈവദാസന്മാരെല്ലാം എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതിലൊരു ദൈവദാസനെ കാണാൻ പോയി. എന്നെ പഠിപ്പിച്ച് അദ്ദേഹത്തിന് അന്നൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഒരു കവർ കൊടുക്കാൻ പോയതാണ്. ഞാൻ അവരെല്ലാം കണ്ടു ചെയ്യുന്നതുകൊണ്ട് പറയല്ല, ഞാൻ അവരെല്ലാം ബഹുമാനിക്കും. എന്നെ വളരെ സ്നേഹമാണ് അവർ. ഒരു സമയം പൊട്ടിച്ചില്ല. സ്തോത്രം. അവരുടെയൊക്കെ ഈ എറണ അത് ഈ വലിയ പ്രതിസന്ധിയിലായ ദൈവദാസൻ ഇന്നും ജീവനോടെയുണ്ട്. ടി വി പ്രോഗ്രാം കണ്ട് എന്നെ വിളിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു ആരോപണം ഉണ്ടായി. വാസ്തവത്തിൽ ആരോപണം ചെയ്ത ദൈവദാസന്മാരുടെ അവരായിരുന്നു എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കൊച്ചു പയ്യനായി ഞാനും ആ സൈഡിലായി. പിടികിട്ടിയോ? അപ്പോൾ ആ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വട്ടമുണ്ടല്ലോ. ആ നടക്കുന്ന ആരോപണം ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയാവുന്ന എൻ്റെ ഭാര്യ ചോദിച്ചു. എൻ്റെ ഫാദറിലെ ഒരു പാസ്റ്റർ, അദ്ദേഹം തന്നെ കുഞ്ഞവറാച്ച എന്ന് പറഞ്ഞ ദൈവദാസന് മനസ്സിലായി എന്നിലൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ ഈ വേണ്ടാത്ത കളിക്കൊന്നും പോകരുത്, എൻ്റെ പുറകെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു ദർശനമുണ്ടായി. നീ വേണ്ടാത്തൊരു കാര്യത്തിനും പോകരുത്, നിന്നെ എനിക്ക് ഒത്തിരി ഉപയോഗിക്കാനുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വലിയ ഓഫ്സെറ്റ് പ്രസ്സിനകത്ത് വലിയ ഊമ കത്തുകൾ, ദൈവമക്കളെന്ന് ശുശ്രൂഷകരെന്ന് പറഞ്ഞൊരു തമ്മിൽ തമ്മിൽ അടിച്ച ഒരു കാലഘട്ടം ഉണ്ടായി കേട്ടോ, 90s. ഇന്ന് ഞങ്ങൾ കുറച്ചുപേർ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ തുടക്കമായിരുന്നു ചെന്നൈയിലെ പ്രാർത്ഥന. അവിടെ വെച്ചാണ് എൻ്റെ സഹോദരി സൗഖ്യമാകുന്നത്. അന്ന് ഒരു ഒരു കുഞ്ഞു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്ന് ദൂത് പറഞ്ഞു, ലക്ഷങ്ങളുടെ മുമ്പിൽ നിന്നെ നിർത്തും. അന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ 20 പേരിൽ താഴെയുള്ള തീരപ്പാവങ്ങള്. സ്തോത്രം. ഒത്തിരി അനുഭവങ്ങളാണ്. പിശാജ് അവിടെ വലിയ ഭിന്നത കൊണ്ടുവന്നു. വലിയ ഉണർവിന്റെ സഭ, വലിയ വഴക്ക്, കേസുകൾ കോടതിയിലൊക്കെ കയറി. അന്ന് അതിന് ഇടപെട്ട മുഴുവൻ പേരുടെയും അതൊന്നും ഞാൻ പറയുമ്പോൾ ഒരു ശാപം പറഞ്ഞെന്ന് തോന്നുന്നു. എന്താ പറയാനാ? സംഭവിച്ചു. കർത്താവിനെ എടുത്ത് അതിൽ നിന്ന് മാറ്റി. ഞാൻ നല്ലതായതുകൊണ്ടൊന്നും മാറിയതല്ല. ഞാൻ ആ സഭാ രാഷ്ട്രീയത്തിൽ ചുവട് വെച്ച ഒരാളെന്ന് ഞാൻ തിരുമുമ്പാകെ നിന്നോട് സമ്മതിക്കും. അന്ന് ആരോപിതനായ ആ ദൈവദാസൻ ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം ഈ പട്ടണത്തിൽ താമസമുണ്ട്. എന്നെ 3 തവണ ഫോണിൽ വിളിച്ചു. ഞാനവിടെ ചെന്നുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു ക്ഷമ പറഞ്ഞ് എൻ്റെ തലയൊക്കെ വേപ്പിച്ചായിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറഞ്ഞു. ഞാൻ പയ്യൻ, ഞാൻ 20 or 25 വയസ്സുള്ള ഒരു പയ്യൻ. അദ്ദേഹം അന്നത്തെ മെയിൻ ആള്. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒത്തിരി ആരോപണം വന്നാണ്. ഞാൻ പറഞ്ഞു ദൈവദാസന്റെ കൈ എൻ്റെ തലയെ വെച്ചാൽ. സുനിൽ എൻ്റെ കൂടെ വന്നായിരുന്നു ഒരു തവണ. ഒരു തവണ ജസ്റ്റിൻ ബ്രദർ വന്നു. ആ പ്രായമുള്ള മനുഷ്യൻ എൻ്റെ തലയെ കൈ വെച്ച് അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം കരഞ്ഞു. പ്രൈസ് ലോർഡ്. നമ്മുടെ അടുത്തിരിക്കുന്ന വിശ്വാസി ദൈവം തിരഞ്ഞെടുത്തതാണ്. ആ മകൻ്റെ മകളുടെ കയ്യെ പിടിച്ചു. അവർക്ക് ചിലപ്പോൾ ഉന്നതരായിരിക്കും, ചെറിയവരായിരിക്കും, പാവപ്പെട്ടവരായിരിക്കും, എനിക്കറിയില്ലാരാണ്. പക്ഷേ അവരുടെ അകത്ത് ഞാൻ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഒരുവൻ വീണ്ടും ജനിച്ചാൽ അവൻ എന്നെ സംബന്ധിച്ച് പുതിയ സൃഷ്ടിയാണ്. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ച് പറഞ്ഞ യേശുവിനെ കാണുന്ന പോലെ ഞാൻ താങ്കളെ കാണും. നിങ്ങൾക്ക് കേൾക്കണോ? ആ 40 ദിവസം യേശു ചെയ്തത് ഇവരെയെല്ലാം തടുത്തുകൂട്ടി. നമ്മളിൽ ആരാ വലിയവൻ?
എന്ന് ചോദിച്ച പലർത്തും ഭിന്നിച്ചവരെ ഒന്ന്, കാരണം ഒന്നിച്ച് കൂട്ടിയ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു. സഭ ഒന്നിച്ച് ചെയ്താൽ സംഭവം നടക്കുമെന്ന് സാത്താൻ അറിയാം. ഒരു വീട് ഒന്നിച്ച് നിന്നാൽ, ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കൈകോർത്താൽ അവിടെ ചിലത് സംഭവിക്കും. നിങ്ങളുടെ ഭവനങ്ങളിലെല്ലാം ഒരു വലിയ ഐക്യതയുടെയും പ്രാർത്ഥനയുടെയും നാളുകളായി ഈ സഭയ്ക്കകത്ത് വലിയൊരു ദൈവകൃപയുടെ നാളുകളായി തീരട്ടെ. നിങ്ങൾക്ക് കേൾക്കണം, അന്ന് കേരളം അറിയപ്പെടുന്ന പ്രസംഗകരും ഉന്നതത്തിൽ നിന്ന പലരും ശുശ്രൂഷ എന്ന നാമാവശേഷമായി, വേണ്ടാത്ത സംഗതിക്ക് പോയ പലരും വലിയ പ്രതിസന്ധികളിൽ ചെന്നുപെട്ടു. ഞാനും അവരെക്കായാലും ഒട്ടും മെച്ചമായിരുന്നില്ല. പക്ഷെ ഒന്ന് രണ്ട് പേർ എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞ വേണോ ഇതൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കീഴ്പ്പെട്ടു. എന്നെ കർത്താവ് മാറ്റി. ഒരു അത്ഭുത ദൈവദാസൻ ട്രാൻസ്ലേറ്ററായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ പെങ്ങൾ സൗഖ്യമായി. ഞാൻ വേണ്ടാതീനത്തിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് വിടുതൽ നടക്കാൻ തുടങ്ങി. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. ആ സ്ഥാനത്ത് ദൈവം എഴുന്നേപ്പിച്ച വ്യക്തിയാണ് തങ്കു ബ്രദർ. ഞാൻ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ, ഞാൻ 15 വർഷം പഴക്കമുള്ളൊരു പാസ്റ്ററാണ്, 1250 പേരുള്ള ഒരു സഭയുടെ പാസ്റ്ററാണ്, 3 ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗന. പക്ഷേ ഈ മകന്റെ മേലുള്ള വിളി കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി. അദ്ദേഹം ഒരു പുതിയ വിശ്വാസിയാണ്, പക്ഷെ അതിശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുക. അദ്ദേഹത്തിന് സഭയുണ്ടാക്കാൻ പ്ലാനില്ല. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയെല്ലാം ഞങ്ങളുടെ ആ സങ്കടത്തിലുണ്ടായ പ്രശ്നം നിമിത്തം കൈകോർത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, യേശുവെ, നിന്റെ അടുക്ക എല്ലാവർക്കും വരായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വരാവുന്ന ഒരു കോട്ട, ഒരു കൂട്ടം കോട്ടയത്തുണ്ടാകണേ. 1.5 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്വത്രം. അങ്ങനെ ദൈവം എഴുന്നേപ്പിച്ച മകനാണ് തങ്കു ബ്രദർ. പക്ഷേ നിങ്ങൾക്ക് കൈകൊട്ടാൻ എളുപ്പമാണ്. 15 വർഷം പഴക്കമുള്ള ഒരു പാസ്റ്റർ, ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, തിയോളജിയിൽ എനിക്ക് പല ഡിഗ്രിയുണ്ട്. ഒരു പുതിയ ഒരാളുടെ കീഴിൽ പോയിരിക്കാൻ അത്ര എളുപ്പമല്ല. സ്തോത്രം. ദർശനം വേണം കയ്യെ പിടിച്ചു വരാൻ, അല്ല നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ആ ഞങ്ങളെ വിട്ട് പലരും പോയിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്കതൊന്നും പ്രയാസമില്ല. സ്തോത്രം. അദ്ദേഹം പുതിയൊരാളാണ്, അതിൻ്റെതായ പല ഇംപെർഫെക്ഷനും അദ്ദേഹത്തിന് കാണാം. പക്ഷെ എന്നെ കർത്താവിൽ നടത്തിയ ഒരു കുഞ്ഞോറാച്ചാനുണ്ട്. അദ്ദേഹം പറയും, തോമസ്കുട്ടി കീഴ്പ്പെട്ടിരിക്കാൻ പഠിക്കണം. ഏതാ ഇപ്പം അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. അന്ന് 80 വയസ്സുള്ള മനുഷ്യൻ, 70 വയസ്സുള്ള മനുഷ്യനോട് പറയുകയാണ്, എന്നെ ബൈബിൾ, അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ബൈബിൾ സ്കൂൾ, നീ വലിയ ഡിഗ്രിക്കാരനായിരിക്കും, പക്ഷെ ദൈവം ആ മകനെ അഭിഷേകം ചെയ്താൽ അതിൻ്റെ കീഴെ ഇരിക്കാൻ നീ പഠിച്ചാൽ നിന്നെ ദൈവം ഉയർത്തും. ഈ 2 ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുണ്ട് ഇവിടെ കുമളിയിൽ. ഞാൻ ഇന്ന് രാവിലെ അവിടെ നിന്നാണ് വരുന്നു. അവർക്ക് റിസോർട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ഡോക്ടേഴ്സാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ വേറൊരു ശപിക്കപ്പെട്ട വീടായിരുന്നു, കർത്താവിന് വേണ്ടി നിന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു. അദ്ദേഹം എന്നെ ഒത്തിരി പുതിയ നിയമം പ്രസംഗിക്കണമെന്നും കർത്താവിനെ നേരിട്ട് കണ്ടയാളാണ് കേട്ടോ, നേരിട്ട് മുറിയിലിറങ്ങി കണ്ടയാൾ. എപ്പോഴും പറയും, താഴാൻ പഠിക്കണം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാനുള്ള കൃപ കർത്താവ് തന്നു. പ്രൈസലോ, പ്രൈസലോ, പ്രൈസലോ. ഒരിക്കൽ ഫിന്നി സ്റ്റീഫൻ എന്ന് പറഞ്ഞ ദൈവദാസൻ എൻ്റെ അടുക്ക വന്നു. ഇത് പറഞ്ഞു, ഒരു രണ്ടാമനില്ലാതെ ഒന്നാമനെ നിൽക്കാനൊക്കത്തില്ല. ഒരു ഒന്നാമനെ ആയിരിക്കും എല്ലാവരും പാനിക്കുന്ന കാണുന്നത്, പക്ഷെ ഒരു രണ്ടാമനെ കൂടാതെ ഒരു ഒന്നാമനെ നിൽക്കാനൊക്കത്തില്ല. ഒരു യോഹന്നാനെ കൂടാതെ ഒരു പത്രോസിന് നിൽക്കാനൊക്കത്തില്ല. നിന്നെ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് കർത്താവ് വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ വീടുകൾ, ഒരു നമ്മളെ കുഞ്ഞുങ്ങൾ നന്നാകാൻ വേണ്ടി ഭർത്താവും ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങൾ കാണും. തങ്കു ബ്രദർ ഇന്നലെ ഈ 31st പ്രസംഗിച്ച കൂടെ അത് പറഞ്ഞു. ഒരപ്പനും അമ്മയും തമ്മിൽ പല വ്യത്യാസങ്ങൾ കാണും, പക്ഷെ കുഞ്ഞുങ്ങളെ മാനിച്ച് ക്ഷമിച്ച് സഹിച്ചും നമ്മൾ ജീവിക്കുന്ന പോലെ നമുക്ക് സ്തോത്രം. അതിലും എത്ര വലുതാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുന്ന ബന്ധം. അങ്ങനെ അവരെ എല്ലാം കർത്താവ് ഒന്നിച്ചു കൂട്ടി, ഞങ്ങളെ ഒന്നിച്ചു കൂട്ടി. കയ്യെ പിടിച്ച് പറ ഒന്നിച്ചു നിൽക്കണേ ഒത്തിരി താഴേണ്ടി വരുമെന്ന്. ഈ ദൈവദാസനെ ഇവിടെ കൊണ്ടു നിർത്തി, അദ്ദേഹം നിങ്ങളെക്കാരെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ലോ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. തങ്കുബ്രദനെ അവിടെ കൊണ്ടു നിർത്തിയത് ഞങ്ങളെക്കാരെല്ലാം പെർഫെക്റ്റ് ആ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ആ കൂടെ ഒന്നിച്ച് ഒരേ ആത്മാവിൽ നിൽക്കുമ്പോൾ അവിടെയല്ലോ തൈലം ഒഴുകുന്നത്. 3rd ഒന്നിച്ചു കൂട്ടി വായിക്കണ്ട, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോസ്തലപ്രവൃത്തി 2, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ദൈവർ ഇൻ വൺ അക്കോർഡ്. When the day of Pentecost fully came, they were in one accord. അപ്പോൾ ഒരു അക്കോർഡിൽ വരാൻ കുറച്ച് ദിവസം പിടിച്ചു. അവരെ ഒന്നിച്ചുകൂടി പെട്ടെന്നൊരു ഫയർ വന്നു.
ഒന്നാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്ന മനുഷ്യൻ ഒരാളെ തെരഞ്ഞെടുക്കാൻ ലോട്ടിടുന്ന എന്താ കാണുന്നേ? എന്താ കണ്ടേ? മനുഷ്യന്റെ കുറിയ ഒന്നാം അധ്യായത്തിൽ ഒരുത്തനെ തെരഞ്ഞെടുക്കാൻ. എന്നാൽ രണ്ടാം അധ്യായത്തിൽ കാണുന്നത് സ്വർഗത്തിൽ നിന്ന് 120 പേരുടെ മേൽ അഗ്നിയാണ്. എല്ലാവരും ദൈവസ്ഥ എഴുന്നേറ്റാട്ട്, കർത്താവിനെ സ്തുതിച്ചാട്ട്, എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്, എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്. ഉറബല ഹതുരാ റബ ശന്ദരാ ദരംക്ഷപ്രഭ. ഒരു കോർപ്പറേറ്റ് അനോയിന്റിങ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ആ 120 പേര് വന്നപ്പോൾ ആരാ ലീഡർ ആകേണ്ടതെന്ന് അവർക്ക് കുറിയെടുക്കേണ്ടി വന്നോ? എല്ലാവരുടെ തലയിലും ഒരേ അഗ്നിയല്ലേ? അതോ പത്രോസിന്റെ അഗ്നിക്ക് ഒരിഞ്ച് കൂടുതലുണ്ടായിരുന്നു? സെയിം ആണ്. പക്ഷേ ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ, ബുദ്ധി മാറ്റി ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ പത്രോസിനെ തന്നെ ആ ദൈവം നിർത്തിയിരിക്കുന്ന പിടികിട്ടി. ആ കൂടെ പത്രോസ് മുമ്പിൽ നിൽക്കുമ്പോൾ, കുറച്ച് സൗകര്യമറിഞ്ഞു വന്നേ, 11 പേർ പുറകിൽ നിന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഒന്ന് വന്നാട്ടെ, സ്തോത്രം ചെയ്തേ. അവര് കുറിയിട്ടില്ല. കയ്യപ്പിടിച്ച് പറ ആത്മാവില്ലാത്തപ്പം കുറിയിടണമെന്ന് തോന്നും, പറ. പക്ഷെ ആത്മാവ് വന്നപ്പോൾ കുറിയൊന്നും ഇടണ്ട. ആരെയാ ദൈവം തെരഞ്ഞെടുത്തെന്ന് അന്നും കുറിയിട്ട് നോക്കിയില്ല. പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. പത്രോസിൽ കൂടെ മാത്രമല്ല അത് നടന്നത്, ആ 11 പേരും കൂടെ നിന്ന് അന്യഭാഷയിൽ ഉറബല ഭാഷമ വായൊക്കെ ഒന്ന് ചലിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഈ പട്ടണത്തിൽ ഇനിയും രക്ഷിക്കപ്പെടാത്ത ഉന്നതന്മാർ, ചില ഹോട്ടൽ ഉടമകൾ, ചെറിയ ഹോട്ടലല്ല, വൻകിട ഹോട്ടൽ ഉടമകൾ ഇവിടെ വരും. പക്ഷെ നിങ്ങളെ ഇവിടെ അധികം നാൾ എല്ലാവരും കൂടെ ഒന്നിച്ച് എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ല. വരും പോവുകയൊക്കെ ചെയ്യും. ചില പദ്ധതികൾ കർത്താവ് ചെയ്യും. സഭ കൈകോർത്തോ. മുമ്പിൽ നിന്നാട്ട്, ഞങ്ങൾ പുറകിൽ നിന്ന് അന്യഭാഷ പറയാം. ദൈവദാസം മുമ്പിൽ നിന്നാട്ടെ, സ്തോത്രം. എല്ലാവരും ഒന്ന് അന്യഭാഷ പറഞ്ഞു. റോബാല ഖസന്ദര, ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കുക, ഈ മോശയെ തെരഞ്ഞെടുത്തത് പെങ്ങൾക്കും സഹോദരനും അത്ര പിടികിട്ടിയില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇഷ്ടപ്പെട്ടില്ല? പക്ഷെ എന്തോ ചെയ്യാനാ, അദ്ദേഹത്തിന്റെ കൈ ഉയർന്നിരിക്കുമ്പോ ഇസ്രായേൽ ജയിക്കും. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മോശയ്ക്കും അഹരോനും പിടികിട്ടി, അഹരോനും ഹൂരിനും പിടികിട്ടി. ഈ കൈ ഉയർന്നതിനാലേ പണി നടക്കുള്ളൂ. എന്നും കൊണ്ട് ഉയർത്താനും ഒരു കൈ വേണം. അല്ലാ, ഒന്നും കൈ ഉയർന്നിരിക്കത്തില്ല. ഒരു തങ്കുപ്രണം തന്നെ നിൽക്കാനൊക്കത്തില്ല. ഒരു രാജേഷ് പാസ്റ്റർക്കും തന്നെ നിൽക്കാനൊക്കത്തില്ല. ഒരു രണ്ടാമനില്ലാതെ ഒരു ഒന്നാമനുമില്ല. ഇതൊരു ഡയോസിസ് പാസ്റ്ററാണ് സുനിൽ. ഞങ്ങളുടെ തിരുവനന്തപുരം ഡയോസിസ് പാസ്റ്റർ ജോസി ബ്രദറിനെ ഇവരെ രണ്ടുപേരും ആദ്യകാലത്താണ് കുവൈത്തി ശുശ്രൂഷയ്ക്ക് വിട്ടു. പറഞ്ഞോട്ടെ, തീർച്ചയായും പൊട്ടിക്കാൻ പോവാ. മീറ്റിംഗ് അവിടെ ഒരു മാസം ഒന്നിച്ചു നിന്ന ചീ പുള്ളി നേരെ എൻ്റെ കാലയിലോട്ട് വീണു. എന്നുവെച്ചാൽ ചെന്നാസല്ലേ അടിയറ വെച്ചിരിക്കുന്നത്, അതിനാന്ന് ചോദിച്ചു. ഞാനും ജോസിയും കൂടെ 5 ദിവസം നിന്നപ്പോളെ വഴക്കായി. തങ്കു ബ്രദറും തോമസ്കുട്ടി ബ്രദറും ഒന്നിച്ചു നിൽക്കുന്നതാണ്. കയ്യപ്പിടിച്ച് പറയാം, നമുക്ക് തമ്മിൽ ലൈക്ക് കുറവല്ല, ലവ് കൂടുതലാണെന്ന് പറഞ്ഞു. എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ച്. ഈ ചർച്ചിൽ മാത്രമല്ല, ഓരോ വീടുകളിലും നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് കർത്താവ് തെരഞ്ഞെടുത്ത്. പത്രോസ് അവിടെ നിൽക്കണമെന്ന് ആരും പറഞ്ഞു കൊടുത്തില്ല, ലോട്ടിട്ടില്ല. ഹോളി സ്പിരിറ്റ് വന്നു. നമ്മുടെ ഹോളി സ്പിരിറ്റിന്റെ അന്യഭാഷ മാത്രമല്ല, നടത്തിപ്പൂടെ നമുക്ക് തരും. കരം ഉയർത്തി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. എല്ലാവരും അല്പസമയം അന്യഭാഷ പ്രാർത്ഥിച്ചു. ഒരു ദൂതരുന്നു. അങ്ങനെയുള്ളവരെ മാത്രമല്ല, ഒരു പിച്ചക്കാരന്റെ സൗഖ്യമാണ് ഒരു പട്ടണത്തിൽ റിവൈവൽ ഉണ്ടാക്കിയത്.
വലിയ ഹീലിംഗുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യാൽ കർത്താവ് ചെയ്യും. പത്രോസും യോഹന്നാനും ഒന്നിച്ച് നടന്നു. ഉറക്കെ പറ, എങ്ങനെ നടന്നു? നമ്മുടെ അന്യഭാഷയല്ല പിശാചിന് പേടി, നമ്മുടെ ഐക്യതയാണ്. സ്വത്രോസ് ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് നിന്നാൽ, അങ്കുബ്രദർ എപ്പോഴും പ്രസംഗവും പറയും, ആദാമിനകത്ത് ഹവ്വ ഉണ്ടായിരുന്നപ്പോളാ വാഴുക എന്ന് പറഞ്ഞു. ഒന്നിച്ചുള്ളപ്പോഴാണ് വാഴ്ച. ഇനി സംഭവങ്ങൾ നടക്കാൻ പോവാണ്. എന്നെ ഒത്തിരി കർത്താവ് എന്നിൽ ക്രിയ ചെയ്തു. ഞാൻ വലിയ ആളല്ലേ? ഞാൻ തങ്കുപുറം താടിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹമാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ജഡത്തിൽ. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. താന്നിരുന്നുകൊണ്ട് എന്നെ ഉയർത്തി, അദ്ദേഹത്തെയും കർത്താവ് ഉയർത്തി. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് ഉയരുകയാണ്, രണ്ടും കൂടെ അങ്ങ് ഉയരുകയാണ്. ഉറബല ഖറബല ഹതുരാദരംഷ പ്രബദരധരേ. വലിയ ഹീലിംഗ്സ് നമ്മളോർക്കും. പത്രോസിയോന്നാനും കൂടെ ഹീലിംഗ് നടത്തിയ നല്ല വിശ്വസിച്ചവരുടെ കൂട്ടം, ഏക ഹൃദയവും ഏക മനസ്സും. അടുത്ത വാക്യം പറയണം, അപ്പോസ്തലന്മാരുടെ കയ്യിൽ വലിയ അത്ഭുതം നടന്നു. നിഴലെ പോലും അത്ഭുതം നടന്നു. എവിടെ? ഓ, നമ്മളവർക്ക് പത്രോസ് അങ്ങോട്ട് പ്രാർത്ഥിച്ച കൃപ അല്ല, പ്രാർത്ഥിച്ച കൃപ പ്രാപിച്ച മാത്രമല്ല, ഒരു കൂട്ടം നിന്നുകൊണ്ടാണ്, ഒരു കൂട്ടം നിന്നുകൊണ്ടാണ്. ഇവിടെ നടക്കും ഇനിയും അത്ഭുതങ്ങൾ. നിങ്ങൾ ചെല്ലുന്നിടത്ത് നടക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നടക്കും. എല്ലാവരും അന്യഭാഷകളിൽ കർത്താവിനെ പ്രാർത്ഥിച്ച സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, സഭയെ അനുഗ്രഹിക്കാൻ പോവാ. എല്ലാവരും അന്യഭാഷകൾ പ്രാർത്ഥിച്ച് കർത്താവേ, നമുക്ക് കുടുംബത്തിലും വീട്ടിലും, as a husband, as a wife, as a believer, എനിക്ക് കുറെ മാറ്റം ആവശ്യമുണ്ട് എന്ന് നമ്മളോട് ദൈവം ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. ഞാൻ വിപത്തുകൾ കണ്ട ഒരാളാണ്. അനിച്ച വെള്ളത്തിൽ ചാടിയ പൂച്ചകളുടെ പ്രശ്നങ്ങളും ചാടിയവനാണ്. നമുക്ക് താഴാം, ദൈവമാക്കി വെച്ചിടത്ത് കീഴ്പ്പെടാം, ദൈവം കൊണ്ടുവന്ന ഓരോ മക്കളെ സ്നേഹിക്കാം. കയ്യൊന്ന് കോർത്ത് പിടിച്ച് ഉയർത്തി പിടിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. മക്കൾക്ക് നീ കൊടുത്ത ദൂത് ഫ്രൂട്ട്ഫുൾനെസ് ആണ്. അത് എല്ലാ വീടുകളിലും, എല്ലാ വ്യക്തികളിലും, ദേശങ്ങളിലേക്ക് മുന്തിരി വള്ളി പോയി ഫലം കായ്ക്കുന്നു. Foreign countries വാതിൽ തുറക്കുകയാണ്. പോയി പ്രസംഗിക്കുന്ന മാത്രമല്ല, നിങ്ങളുടേതായിട്ടുള്ള പ്രവൃത്തികൾക്കായി വാതിൽ തുറക്കുക. നാമത്തിൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, ഈ ദൈവദാസനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, സഹോദരിയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുകയാണ്, കൂട്ടു സഹോദരന്മാരെ എല്ലാവരെയും, ഈ സഭയിലെ ഓരോ മക്കളെയും ഒറ്റ ആത്മാവിൽ നിന്നുകൊണ്ട് ലോകത്തെ തൊടുന്ന ശുശ്രൂഷയ്ക്കായി Lord, I release that anointing which is inside the word. ആ വചനത്തിനുള്ളിലുള്ള അഭിഷേകം ഇന്ന് രാത്രി ഞാൻ റിലീസ് ചെയ്യാം. വലിയ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. ആമേൻ. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈനീട്ടി നിങ്ങളുടെ കർത്താവിന്റെ ദാസനെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കും. വാഗൊണ്ടല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ. നിങ്ങളെല്ലാം ബ്ലെസ്ഡ് ആവും. ഈ മകനെ നിങ്ങൾ അനുഗ്രഹിക്കണം. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പിൽ വന്നത്. നിങ്ങളെക്കായി ഞങ്ങൾ വലിയവരായ കൊണ്ടല്ല, എല്ലാ കരങ്ങളും നീട്ടി അനുഗ്രഹിച്ചായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. റൂബാല ഖസ്വറബല ഹത്തുരാദര. എന്നോട് കർത്താവ് പറയുന്ന ഒരു ഒരു 20 വർഷം മുമ്പ് പ്രാർത്ഥിച്ച കണ്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകും. 20 വർഷം മുമ്പ് ചില ബുക്കുകളിൽ എഴുതി വെച്ചത് കർത്താവ് ഇങ്ങനെ ഒന്നൊന്നൊന്നായി ചെയ്യാൻ പോവാ. അതൊരു ആക്സിലറേഷൻ പോലെ കർത്താവ് ചെയ്യാൻ പോവാ. അവരെ കൂടെ നിന്ന ചില വ്യക്തികൾ, അവരുടെ ചില
പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വഴക്കു പിടിച്ചിട്ടല്ല നിൽക്കാൻ പറ്റാതെ മാറിയതിനെ തിരിച്ചുകൊണ്ടിരാൻ പോവുക. ഈ കാര്യങ്ങളെ എനിക്കറിയില്ല. നിങ്ങളുടെ ഒരു കാര്യം, ചില ഫൗണ്ടേഷൻ പോലെ നിന്ന ചില വ്യക്തികളെ കർത്താവ് വീണ്ടും അവരുടെ അകത്തെ വേദനകൾ എടുത്തു മാറ്റി കൂടെ നിൽക്കുന്ന നിലയിൽ കർത്താവ് നടത്താൻ പോവുക. ദുഷ്ടന്റെ സകല പദ്ധതികളെ ഹൃദയത്തിനകത്ത് വേണ്ടാത്തത് ഇടാൻ നോക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും കൈകോർത്ത്, എല്ലാരും കൈകോർത്ത്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ വീടുകളെയും ഈ സഭയെ വിട്ടു മാറാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഈ രണ്ട് പേരിൽ നിന്ന് പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ച്, ഭാര്യയും ഭർത്താവും അല്ല മറ്റാരെങ്കിലും, അല്ലെ റോയും അതിന്റെ തൊട്ട് പുറകിലത്തെ റോയ ആയിരിക്കുന്ന അടുത്തടുത്തിരിക്കുന്ന ഒരു എപ്പോഴും ഒന്നിച്ചൊക്കെ വന്നവരായിരിക്കും, ആ പുറകിലുള്ള റോയുമായിട്ട് രണ്ടുപേര് പെട്ടെന്നൊന്ന് കൈകോർത്ത് പ്രാർത്ഥിച്ച് പാസ്റ്റർ കണ്ടിന്യൂ ചെയ്താട്ട് അവസാനിപ്പിച്ചൂബാല ഒന്ന് അനുഗ്രഹിച്ച്. ഹലോ പ്രൈസലോ, ഇങ്ങോട്ടൊന്ന് നോക്കണേ, ഒരു വാക്യം പറ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതുണ്ട് ഒന്ന് പറഞ്ഞേ. അവകാശമാകാൻ, ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിംഗ് എന്ന് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവി. എന്തോ ചെയ്യണം? അത് കുടുംബജീവിതത്തിലാണ്. അതിന്റെ തൊട്ട് മോളിൽ പറഞ്ഞു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ഭാര്യയും ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞോണ്ട് തിരിച്ചു പറയരുത്. ഹൃദയം കൊണ്ട് ബ്ലസ് ചെയ്യണം. നിങ്ങളുടെ വീടും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾ അനുഗ്രഹിക്കണം, ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ടാൽ, അനുഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഉറക്കമെന്ന് പറഞ്ഞേ, അനുഗ്രഹിക്കപ്പെടാൻ ഇഷ്ടമുള്ള രീതി ചെയ്താൽ മതി. അനുഗ്രഹം നമുക്ക് തന്നിരിക്കാം, പക്ഷെ അത് കൈ വരണമെങ്കിൽ എൻ്റെ ചില സ്വഭാവം മാറണം. ആരെ അനുഗ്രഹിക്കണം? അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എല്ലാവരും പറഞ്ഞു. ചില ബുദ്ധിമുട്ടുള്ള കേസാ, സൂക്ഷിച്ചു വേണം ഇപ്പൊ അനുഗ്രഹിക്കാൻ. അയാൾ ഉയർന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാന് രാജേഷ് പാസ്റ്ററെ അനുഗ്രഹിച്ചാൽ എന്നെക്കായി ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ വിഷയം ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അസൂയില്ലാത്തവർക്കൊന്ന് കൈ ഉയർത്തി പിടിച്ചു. നിങ്ങൾ നുണയം പറയുമെന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. പത്രോസ് പറഞ്ഞു, സകല ദുഷ്ടതയും എല്ലാ ചതിവും അസൂയം വിട്ട് കളഞ്ഞിട്ട് അവർക്ക് പോലും ഇതുണ്ടായിരുന്നു. നമ്മൾ വിടേണ്ട സാധനമാണ്. ഞാനത് വിട്ടിട്ട് നല്ലത് എടുക്കണം. നേരെ എല്ലാം നല്ലതും വരത്തില്ല. നല്ലത് സ്പിരിറ്റിലുണ്ട്, ആത്മാവിൽ ഉണ്ട്, മൈൻഡിലോട്ട് ഞാൻ എടുക്കണം. സന്തോഷം തിന്മ തള്ളി സന്തോഷം ഞാൻ എടുക്കണം, അല്ലാതെ വരത്തില്ല കേട്ടോ. മനസ്സിലായല്ലോ? നല്ല സ്വഭാവം ഞാൻ എടുക്കണം. പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് അസൂയ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. ഇപ്പം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ നമുക്ക് ആർക്കേലും എല്ലാ അസൂയുണ്ടോ? അല്ലെങ്കിൽ രാംനാഥ് കോവിന്ദ് പ്രസിഡന്റായന് എനിക്ക് വല്ല അസൂയുണ്ടോ? ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. പക്ഷെ തങ്കു ബ്രദർ ആയാലോ? കാരണം ഞാനിങ്ങനെ ലൂക്ക് ലൂക്ക് നടക്കുമ്പോൾ പുള്ളിക്കാരൻ കൊടി വെച്ച് ഇറങ്ങുന്ന പോകുന്ന വഴിക്ക് എന്നെ ഇങ്ങനെ ഒരു നോട്ടം കൂടെ നോക്കിയാൽ അന്നവരെ ഏതാണ്ട് പോലെ തോന്നുകയല്ലേ. കയ്യപ്പിടിച്ച അതിന്റെ പേര് അസൂയ. ഇന്നാളൊരിക്കൽ വർഷങ്ങൾക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. അപ്പൊ എന്റെ മോനെ മെഡിസിന് മോൻ എന്നിടത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ പറയാം. ഇപ്പൊ എന്റെ പെങ്ങളുടെ മോനെ അവിടെ തന്നെ അവരിവിടെ നമുക്ക് കിട്ടാതിരിക്കാൻ ഇവിടെ കാണും. നമ്മുടെ അകത്ത് കുറെ അഴുക്കിരിക്കും. വിശ്വാസിയുടെ കാര്യം ഞാൻ പറഞ്ഞു, കയ്യപ്പെടുത്തി നന്നാകണമെന്ന് പറയാം. കയ്യപ്പെടുത്തി സ്തോത്രം പറഞ്ഞാൽ പോരെന്ന് പറ അകത്ത് കുറെ വേണ്ടാത്തത് കിടപ്പുണ്ടോ മുഖത്ത് നോക്കി പറ. ഞാൻ ഒട്ടും തമാശ അല്ല പറയുന്നത്. ഈ സാധനം നമ്മുടെ എല്ലാ അകത്തിരിപ്പുണ്ടോ ഓരോന്ന്?
അത് ഞാൻ എടുത്ത് മാറ്റണ്ടേ. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞാനാ പിടിച്ചടക്കണ്ടേ, അല്ല പോകത്തില്ല. അത് ചവിട്ടി പിടിക്കണവനെ. അതാണ് പൗലോസ് പറഞ്ഞ ഐ ഡൈ ഡെയിലി. ഉള്ളി ദിവസവും തലമുടി ഡൈ ചെയ്യുന്നല്ല പറഞ്ഞു. എന്റെ പഴയ മനുഷ്യനെ ഞാൻ ദിവസവും എന്ത് ചെയ്തോണ്ടിരിക്കുക, ചവിട്ടി പിടിച്ചോണ്ടിരിക്കുക. അവൻ പിന്നെ പിന്നെ കേറി വരിക, മനസ്സിലാവുന്നുണ്ടോ? അവനാണ് കുഴപ്പക്കാരൻ. നമ്മുടെ ശത്രു അയലുവൊക്കെ താരോണ്ട് ചെയ്ത കൂടോത്രത്തിൽ നിന്നൊന്നും വരികയില്ല. അതൊക്കെ ചുമ്മാ പാവം, അതിലേ പൊക്കോളും. നമ്മുടെ അകത്തൊരുത്തൻ ഇരിപ്പുണ്ട്, നമ്മുടെ പഴയ മനുഷ്യൻ. മറ്റൊരുത്തൻ ഗതി പിടിക്കുന്ന ഇഷ്ടമില്ലാത്ത അവനെ ഇന്ന് ചവിട്ടിക്കോ, നിന്നെ അത് ഉയർത്തും. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളെ ഹൃദയം തുറന്ന് ഒരു പ്രാവശ്യം കൂടി പാസ്റ്ററെ ഒന്ന് അനുഗ്രഹിച്ചു. പാസ്റ്റർ തിരിച്ചു ഒന്ന് അനുഗ്രഹിച്ചു. ഈ ദൈവദാസൻ നിങ്ങളെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചുണ്ടല്ലോ. അദ്ദേഹം ആരും ആയതുകൊണ്ടല്ലോ ഇവിടെ കർത്താവ് നിർത്തിയുണ്ട്. നിങ്ങൾക്ക് ഇരിപ്പതാണ്. അതാണ് വചനം പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ നടത്തുന്നവർ ഞരങ്ങിയാൽ നന്നല്ലെന്ന് പറഞ്ഞു. എന്നാ ഗുണം പിടിക്കാറെന്നേ ഉള്ളു, വേറൊന്നുമില്ല. ആ ഭാഷ എഴുതാൻ പൗലൂസിന് ഇഷ്ടമില്ല. ഞാൻ അദ്ദേഹം അനുഗ്രഹിക്കണം നമ്മളെ. നിങ്ങൾക്കറിയോ തങ്കു ബ്രദർ, ഞാൻ എൻ്റെ തലയെ കൈവെക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ തലയെ കൈവ്. ഞാൻ ആ കൈ എടുത്ത് എൻ്റെ തല, ഞാൻ കുറെ കാര്യം പഠിച്ചവനാവുണ്ട്. അച്ഛനെ ഇറക്കിവിട്ട വീടാണേ, കുടി കിട്ടിയോ, വട്ട് കളിച്ചതാണേ, പിന്നെ അടുത്ത പണിക്ക് പോയതാണേ. അന്നേരം ആ ഭാര്യ പറഞ്ഞ ആവശ്യത്തിന് വട്ട് ഇവിടെ ഉണ്ടല്ലോ, നമുക്കൊന്ന് താഴാം. കയ്യപ്പെടുത്തോ, വലിയ ആളൊന്നും അല്ല നിങ്ങളെന്നൊന്ന് പറഞ്ഞു. വെറും തോന്നലാന്ന് പറഞ്ഞു. ഞാൻ വരണ്ടെന്ന് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമായിരിക്കും, എന്തെങ്കിലും ചെയ്തു, എനിക്കൊരു വിരോധമില്ല. സ്തോത്രം. ഒന്ന് ഒരു രണ്ടു പേര് തമ്മിൽ ഹൃദയം തുറന്ന് കെട്ടിപ്പിടിച്ച ഒരു സ്നേഹചുംബനം നൽകിയിട്ട് ഒന്ന് അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഇങ്ങനെ സ്നേഹമന എങ്ങനെ കൊടുക്കേണ്ടി എന്ന് ഇങ്ങോട്ട് നോക്കിയ ഇങ്ങനെ കൊണ്ട് കെട്ടിപ്പിടിച്ച കൊണ്ട് അനുഗ്രഹം. ഞാൻ ചോദിക്കുന്ന ഈ ഈ ആള് അദ്ദേഹത്തിന് പല കുറവൊന്നും, ഐ ഡോണ്ട് കെയർ. ഇത് എന്റെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ. വേറെ ഒന്നും എനിക്ക് നോട്ടമില്ല. അദ്ദേഹം ഇനി ഉയർന്നാലും എനിക്ക് അത്ര സന്തോഷം. ഞാൻ വെറുതെ പ്രസംഗിയല്ല, ഐ മീൻ ദിസ്. നിങ്ങൾ ഞങ്ങളെക്കാൾ ഉയരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു. ഒരു മൂന്നാല് പേരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് അനുഗ്രഹിച്ച ആത്മാർത്ഥമായിട്ടും ഹൃദയത്തിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ആളെ സ്നേഹിച്ച് സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ടും 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 ഹൃദയത്തിൽ നിന്നും തോമസ്കുട്ടി പേരനായി സ്തോത്രം ചെയ്തേ, റബാലാബാര തങ്കു പേരനായി സ്തോത്രം ചെയ്തേ, ഹെവൻലി ഫീസ്റ്റിനായി സ്തോത്രം ചെയ്തയാബാബാലംബാ സഭയായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജീബാല സ്വാം ചാദീലി മീനേ സ്വാം ചാദാര ജീബാ ബാബാ ബാ ജതുലം സ്വചാദീരം സലേഫ്രാ സ്വാം ചാദീര ജീവലമാര ദുൻ സ്വാലെ തേരിമൽ സ്വാം തരടമനാം ദർഖേലെ ബ്രൈം ദലൈം ബ്രഖേനെ സ്വാം തരൈക ബ്രഖ സ്വതാര. താങ്ക് യു ലോർഡ്. അങ്ങയുടെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരെ ജയിക്കുകയില്ല. കർത്താവേ, അങ്ങയുടെ സഭകളെ ഈ രാജ്യത്തിൽ പണിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹെവൻലി ഫീസ്റ്റിനെ പണിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കോണർ സ്റ്റോണിനെ പണിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലെറ്റ് ദേർ ബി സൂപ്പർനാച്ചുറൽ ഇൻക്രീസ് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ് ഓഫ് ഗോഡ്. വി ഗിവ് യു ഗ്ലോറി. റബാല ജതുരബാരബാനം സ്വന്തേരിയം ജതുരബാനം സ്വന്തേരിയം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. In Jesus' name, amen. Positive, right? That was amazing. Anichavallathi chaadiya poocha kodayunnannu vicharichondamayi. Amen. You know, see, he is a church of God le pastor aayirunnu, theologically aayittu padichathaanu, adalla ivide paranjathu. Anubhavathil യേശുവായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം പറഞ്ഞു.
അത് ഗ്രഹിക്കാൻ പറ്റിയ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നത് വിടുതലായിരുന്നത് ഒരു സംശയമില്ലെന്ന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു മെസ്സേജ് പറയാൻ വേണ്ടി 10 പോയിന്റ് ആയിട്ടില്ല. അതുകൂടാതെ ദേവദാസിന് അറിയത്തില്ല ആത്മാവ് എന്താ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ടുണ്ടോ? ഒന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ തമ്മിൽ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കുമളിയിലിരുന്ന് എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് എന്നോട് സംസാരിച്ചത്. ദൈവാത്മാവിന്റെ പ്രവൃത്തിയിലോ സ്വരത്തിലോ സംശയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചു. The spirit of the Lord spoke. Hallelujah. ഇന്ന് ഇത് അനുഗ്രഹമായി മാറട്ടെ. ഇത് ജാലാ റദാല വാസ്വാം ഷാദാ രഘടകംസിയ ജീബാല ഋഗമന ഭൗസ്വാം ഷാദീ രഘടകം റൈത ഘടകം കൽപരാജലം ദൂരാജാൽ സ്വദംസേചാരാ അന്തല സ്വജാതീരം. We give you glory and honor. We exalt your holy name, Lord. We give you all glory and honor tonight. We enforce your victory. Thank you, Lord. Thank you, Jesus. In Jesus' precious name. Amen. Thomaskutty, thank you so much. Thangu Bernadette, ഞങ്ങളുടെ സ്നേഹം പറയണം. Thank you, team. Praise God. Put your hands together. Thank this wonderful servant of the Lord. Amen. Amen. You are a builder of God's house. Amen. Stretch your hands towards Rabba Shuantheelina Baziyanta. തങ്കുപേർണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സകശുശ്രൂഷകൾക്കും സ്വാചാരബ സഭകൾക്കും ചൂട്ടമാനം എല്ലാം വി പ്രേ റൈദാല ചാദാര ദിലീമാനം സംചരാദല ഘടകം സച്ചുരാദനം ദീപൽ ഘടകരാജലത്തുരാ ജാതീര ഘടകം കൽപരാജലം ദീപാല ഹധുരി ഘടക സച്ചുരാദര ഘടകസിയ അന്തലം ദരദന വൗഢ പ്രാതിമാനം ഘടകജാലം ധീര ഘടകം കൽപരാജലം ധൂരി ഘടകം സംചരാദനം. Thank you, Lord. Thank you for the river of your Holy Spirit. ഈ രാജ്യത്ത് കർത്താവെ ഉണർവിന്റെയും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലുള്ള ശുശ്രൂഷകളെയും ഈ ജനറേഷന് വെളിപ്പെടുത്തി ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തെ ഉയർത്തിയ കർത്താവെ സ്തോത്രം. ഈ ശ്രേഷ്ഠ ദേശ ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവിതം സൂക്ഷിച്ച് കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. We thank you, Lord, for the blessing that they are to the body of Christ in India. We give you a God, glory and honor. ഇവരെ ഉയർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയിൽ മാത്രമല്ല കർത്താവെ, ലോക രാജ്യങ്ങളിൽ ഹെവൻലി ഫീസ്റ്റിന്റെ കർത്താവെ സ്തോത്രം. ചൂട്ടമാന ബൗഡിയ ബ്രാഞ്ചസും ശാഖകളും യേശുവിനെ വെളിപ്പെടുത്തുവാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് റിലീസ് യൂറോപ്പിലും പല രാജ്യങ്ങളിലും പൊട്ടിമുളച്ചു വന്നതുപോലെ പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും പോകുന്ന വലിയ പ്രതിനിധി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Thank you, Lord. We give you glory in Jesus' precious name. Amen, amen, and amen. Hallelujah.